പ്രവാചക മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന പാപങ്ങളുടെയെല്ലാം ദൈവമായ അക്കയെ ബഹുമാനപൂർവം സ്വീകരിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം പ്രയോജനപ്പെടുത്തി അക്കയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എന്തൊരു അന്യായം നോക്കി, 100,000 രൂപയുടെ സ്ഥാനത്ത് 40,000. മതി മതി, പോടാ. തരുന്ന കാശമായി മര്യാദയ്ക്ക് പോയിക്കൊള്ളം, അല്ലെങ്കിൽ 40 വർഷത്തെ അധ്വാനോടെ ഈ സ്ഥലം ഇത് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ നീ? മര്യാദയ്ക്ക് പോടാ, അല്ലെങ്കിൽ എല്ലാത്തിനും കത്തിച്ചു കളയും ഞാൻ. ഇവരെയൊക്കെ അടിക്കണമെങ്കിൽ ആ ദൈവം തന്നെ അവതാരം കൊടുക്കണം. ആരെടുത്തതാ അത്? എന്റെ ഏരിയയിൽ വന്നിട്ട് ഏയ്, ഇവിടെ വരട്ടുന്നത് ഉരുട്ടുന്നത് മധ്യസ്ഥം പറയുന്നത് കൈവെട്ടുന്നത് കാലുവെട്ടുന്നത് തട്ടിക്കൊണ്ടുവന്ന ആളെ കാലിയാക്കുന്നത് എല്ലാം ഞാൻ തന്നെ. ലോകം കി ഖതം കർന ഇങ്ക വരട്ടുന്നത് ഉരുട്ടുന്നത് കൈവെട്ടുന്നത് കാലുവെട്ടുന്നത് ആളെ തൂക്കരുത്. എവനാവത് അന്യായം പെണ്ണവൻ തല സീവ്രത എല്ലാം എന്താണെന്നറിയോ? ഞാൻ വില്ലനാടാ. ഇവിടെ വരട്ടുന്നതാ ഉരുട്ടുന്നത്, ഇവിടെ വരട്ടുന്നത് ഉരുട്ടുന്നത് മധ്യസ്ഥം പറയുന്നത് മധ്യസ്ഥം പറയുന്നത് കൈവെട്ടുന്നത് കാലുവെട്ടുന്നത് കൈവെട്ടുന്നത് കാലുവെട്ടുന്നത് തട്ടിക്കൊണ്ടുപോകുന്നത് ആളെ കാലിയാക്കുന്നത് ഇവിടെ എല്ലാം ഞാൻ തന്നെയാ. കാരണം എന്താ? ഞാൻ വില്ലനാടാ. ഞാൻ വില്ലനാടാ. എന്താണോ ഇത്? ഒരു മോഡലേഷനും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴാടാ ഇമാജിനേഷനിലെ മുഴുവൻ ഡയലോഗ് 3 ഭാഷയിൽ ഞാൻ പറഞ്ഞത്. അവനെ നോക്കി, ഒരു ഡയലോഗ് പറയാൻ തന്നെ നിന്ന് വെള്ളം കുടിക്കുക. എന്താ തട, ഇതുപോലുള്ള ഡയലോഗ് നമുക്ക് കിട്ടുന്നു. ഓക്കേ, ബ്രേക്ക്. ഇത് തിരി ഓവറാണെന്ന് തോന്നുന്നില്ലേ? അത് വീടേട്ടാ, ഏട്ടന് വേണ്ടി ഞാൻ കഴിക്കുന്നു. ഏട്ടാ, നിങ്ങൾ ആ തൈരും കുട്ടി ചോറ് കഴിച്ചിട്ടേ, ഈ ഇഞ്ചിമുട്ടായും കഴിച്ചാൽ മതി, എല്ലാം ഡൈജസ്റ്റ് ആവും. ഓക്കെ? ഈ ഇഞ്ചിമുട്ടായി തന്ന എന്റെ എല്ലാ ഐറ്റവും നീ കൈക്കലാക്കിയല്ലേ? എന്താ മുകുന്ദ, പാത്രം നിറച്ചുണ്ടല്ലോ. ഏട്ടാ, ലൈഫ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും പീസ്ഫുൾ ആയിട്ട് കഴിക്കും. കഴിക്കും മുകുന്ദ, ഡയലോഗ് ഒക്കെ സൂപ്പർ ആണ്. ഡയലോഗ് മാത്രമല്ല, പെർഫോമൻസ് ഉണ്ട്. ഏയ് വേണ്ട വേണ്ട, എനിക്ക് ഞാൻ വില്ലനാടാ. എടാ സമ്മതിച്ചാ നിന്നെ, സൂപ്പർ. വെറുതെ പൊക്കി പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല. ചേട്ടൻ സിനിമ ചെയ്യുമ്പോ എനിക്ക് നല്ലൊരു വില്ലൻ വേഷം തരണം. ഏട്ടാ, എന്റെ സ്വപ്നം തന്നെ നല്ലൊരു വില്ലനാവണം. തീർച്ചയായിട്ടും, ഞാൻ പടം ചെയ്യുമ്പോ നീ തന്നെ ആയിരിക്കും വില്ലൻ. ഓക്കെ ഏട്ടാ. ഏട്ടാ, നാളെ ഷൂട്ട് ഉണ്ടോ? നിങ്ങക്കില്ല, നാളെ ഹീറോയിൻ ഇൻട്രഡക്ഷനാ. ഓക്കെ. വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാ വെക്കേറ്റ് ചെയ്ത് പൊയ്ക്കോണം, മനസ്സിലായില്ലേ? ഞങ്ങളെന്താ പേടിക്കോ? ഞങ്ങൾ ആരാന്നറിയാലോ? അക്കടെ ആൾക്കാരാ. ഈ ഹോസ്റ്റൽ എഴുതി തന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ശാപം പോലും കാണില്ല. ഞങ്ങൾക്കും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. ഈ വേഷം കെട്ടൊക്കെ വേറെ വല്ലയിടത്തും കൊണ്ട കാണിക്കാ. പിന്നെ വില്ലനാടാ ഞാൻ.
ഇവിടെ എന്താണ് സീരിയലാണോ എടുക്കണത്? സിനിമയിലെ കോ ഡയറക്ടർ മോനെ ഞാൻ. ഇവിടത്തെ വലിയ ഡയറക്ടർ ഷാജി കൈലാസിനെ എനിക്കറിയാ. നീ എന്ത് കോ ഡയറക്ടറാടാ? അല്ല, ഈ കോ ഡയറക്ടർ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ഫ്രോഡ് നോണ പറയണ കാത്തിയാൻ കേറ്റും കേട്ടാ. വിടറാ വിടറാ വിട്ടടാ. പിള്ളേരെ വീട്ടിൽ പോ, അച്ഛനമ്മ അന്വേഷിക്കും. നിങ്ങൾക്ക് ഇവിടെ എന്താ ചേട്ടാ? എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലേ. സോങ് വന്നപ്പോ ഞങ്ങൾ ഒഴിവാക്കിട്ട് തനിച്ചു പോയാ? ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? ടോർച്ചർ ചെയ്യാതറ, ഒന്ന് പോടാ. ഞങ്ങളും ഡാൻസ് ചെയ്യോ? സോങ്ങിനുള്ള മൂടെ പോയി. ഇവിടെ സോങ് ഇല്ല. നിനക്കൊക്കെ ഫൈറ്റാ നല്ലത്. പോടാ. എന്റെ ഈശ്വരാ, എന്തടി ഏറിൽ പൊങ്ങി കുംഫു കാണിക്കുന്നത്? പോടാ, പോയി ഇറക്കാൻ നോക്ക്. കരുമാടി എന്നെ തന്നെ തള്ളിവിട്ട് ശരിയാക്കി തരാ.
ചെറുപ്പക്കാരൊക്കെ പെമ്പിള്ളേരെ പൊക്കാൻ നോക്കുക. നിങ്ങളെ പോലുള്ള കിളവന്മാരെ പൊക്കിട്ട് എന്ത് കിട്ടാനാ? ആരാ അവര്? എന്റെ മോവിന്റെ ആൾക്കാരാ. അച്ഛനമ്മയും വീട്ടിൽ നിറക്കിവിടുന്ന ഈ കാലത്ത് ഇത്രയും സ്നേഹമുള്ള മോനോ? സ്വത്തൊക്കെ നിങ്ങളുടെ പേരിലായിരിക്കും അല്ലേ? അതെ, എന്റെ പേര് ദക്ഷിണാമൂർത്തി എന്നാ. എന്റെ കുഞ്ഞുനാളിൽ നിങ്ങൾ ഫ്ലാഷ് ബാക്ക് പറയാൻ പോകണോ? പറയും. എന്റെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചുപോയി, പിന്നെ അച്ഛനായിരുന്നു എല്ലാം. ശരി. എന്റെ 20 വയസ്സുവരെ ഞാൻ ചെയ്യാത്ത കുരുത്തക്കേടുകളില്ല. അതൊരു കാലം. അച്ഛൻ മരിച്ചതോടെ ഞാൻ അനാഥനായി തീർന്നു. എനിക്ക് ജീവിതം തന്നെ വെറുത്തു. ആ സമയത്താണ് ഒരു അനാഥാശ്രമത്തിൽ ഞാൻ ലക്ഷ്മിയെ കണ്ടത്. അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ആദ്യം ആരംഭിച്ചത് ഒരു സ്വർണ്ണക്കടയായിരുന്നു. ഒരുപാട് പണമുണ്ടാക്കി. 20 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ലക്ഷ്മിയുടെ ആഗ്രഹപ്രകാരം അനാഥ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരാശ്രമം ഉണ്ടാക്കി. എൻ്റെ ഭാര്യ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. എല്ലാവരെയും സഹായിക്കും. ഒരു ജീവൻ ഭൂമിയിൽ നിലനിൽക്കുന്നത് വരെ ആരും അനാഥരാവരുതെന്ന് പറയുമായിരുന്നു. എൻ്റെ ലക്ഷ്മിയുടെ മരണശേഷം അവളുടെ ആഗ്രഹപ്രകാരം ആശ്രമത്തിൽ തന്നെ അവളെ അടക്കം ചെയ്തു. അവളുടെ കൂടെ ഞാൻ ജീവിച്ച നാളുകൾ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഫ്ലാഷ് ബാക്ക് ശോകമാണെന്ന് വിചാരിച്ചത്. ഇത് ഹാപ്പിയാണല്ലോ. അങ്ങനെ പറയരുത്. ആർക്കായാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദുഃഖം ഉണ്ടാകാതിരിക്കില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്റെ മകനാണ്. ഇപ്പൊ നിനക്ക് സ്ഥലം തരാൻ പറ്റോ ഇല്ലയോ? അക്ക, ആ സ്ഥലം എന്തിനാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. സ്മാർട്ട് സിറ്റി അതിനടുത്തല്ലേ വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന വില കിട്ടും എന്റെ സ്ഥലത്ത്. നിനക്ക് എത്ര പണം വേണം? പണം എനിക്ക് ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് എന്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം. പക്ഷേ ഇതുവരെ ഒന്നും സാധിച്ചില്ല. അടുത്ത ഇലക്ഷനിൽ അക്കയുടെ പാർട്ടി സ്ഥാനാർത്ഥിയായി എനിക്കൊരു സീറ്റ് തന്നാൽ ഞാൻ MLA ആവും. ആ ഒരു മനസ്സ് കാണിച്ചാൽ മതി. അക്ക പറയുമ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാം. ഒരു നയാ പൈസയും വേണ്ട. സ്ഥലം എപ്പോഴാ കാണുന്നേ? എത്ര ഏക്കറ? 25 ഏക്കറുണ്ടക്ക. വന്നാട്ടെ. ആ ആശ്രമം ഒരു സ്ഥലമല്ലടാ, അമ്പലമാ. ഇന്നും എന്റെ ലക്ഷ്മി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം അവൾക്ക് ജീവനായിരുന്നു. ആ ആശ്രമം നിനക്കൊരിക്കലും ഞാൻ എഴുതി തരില്ല. അതിന്റെ വാല്യൂ അറിയാതെ അച്ഛൻ സംസാരിക്കുന്നത്. MLA ആവണമെന്നുള്ളത് എന്റെ 15 വർഷത്തെ ആഗ്രഹമാ. അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? അച്ഛ, മര്യാദയ്ക്ക് അത് എനിക്ക് എഴുതി തന്നേക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ആ ആശ്രമം വിൽക്കാൻ വേണ്ടിയാ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കൈ കിട്ടിയില്ലെങ്കിൽ ആ ആശ്രമം അവനൊന്നും ചെയ്യാൻ പറ്റില്ല.
അവിടെയുള്ള പിള്ളേരും സേഫ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ കൂടെ വന്നേക്ക്. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്തിനാ നിനക്കൊരു ഭാരമാവുന്നത്? അല്ല, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? എന്താ ഇത്? വരാ, സന്തോഷമായില്ലേ? അല്ല, എത്ര മണ്ഡലങ്ങളാണെന്ന് പറഞ്ഞ? അതിനെപ്പറ്റിയൊക്കെ നമുക്കൊരു 3 ദിവസത്തിനകം തീരുമാനിക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദി. ഈ സ്മാർട്ട് സിറ്റി എവിടെയാ വരാൻ പോകുന്നേ? അതെ നേതാവേ, പ്രതിപക്ഷം അത് തന്നെയാ ചോദിക്കുന്നത്. എന്തായിരുന്നു ധൃതി ദേവി താമസം? നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യാം. ഇനി താമസം ഉണ്ടാവരുത്, വാ പോകാം. ചന്ദ്രമോഹൻ എന്താ ലൈനി കിട്ടിയില്ലേ? എത്ര പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവന്റെ നമ്പർ പറ. 801 50. സാറേ, എന്തിനാ സാറേ ടെൻഷൻ അടിക്കുന്നേ? ഇന്നടാ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞത്. സാറ് ഒരാഴ്ച കൂടി സമയം ചോദിക്കും, നമുക്ക് കണ്ടുപിടിക്കാം. കയ്യിലുള്ളത് കളഞ്ഞു വിളിച്ചിട്ട് ഇപ്പൊ കണ്ടുപിടിക്കാവുന്നോ? കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കഥ കഴിഞ്ഞു. സാറിന്റെ മോള് ഉണ്ട് സാർ. സാർ അക്ക വരുന്നുണ്ട്. ഫോൺ ചെയ്ത എടുക്കാൻ പറ്റില്ലല്ലേ? എല്ലാം അച്ഛൻ്റെ പേരിലാണ് ഉള്ളത്. അച്ഛൻ ഒപ്പിട്ടാലേ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇതാണോ നിന്റെ? ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കേരളത്തിലുള്ള എല്ലാ ലാൻഡ് ബ്രോക്കേഴ്സിനും അയച്ചു കൊടുക്ക്. മെയിലായിട്ടോ കൊറിയറായിട്ടോ നാളെ അത് അവരുടെ കയ്യിൽ എത്തിയിരിക്കണം. ലോഡ്ജ്, വീട്, അമ്പലം, ഒരു സ്ഥലവും ബാക്കി വെക്കാതെ ഈ കളവനെ അന്വേഷിക്കുക. ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നമുക്ക് നടത്താം. എടാ, ആ കിളവനെ ആരോ വെട്ടാമെന്നു നീ രക്ഷപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ. എന്നിട്ട് അയാളെ മുറികൊണ്ട് താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ചാൾസ്, വിശന്നലയുന്ന സമയത്ത് ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം തന്നിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം പോലെ ഞാൻ കാണുന്നു. പാവാടാ വയസ്സ്, 10-25 വർഷമായിട്ട് എത്രയോ അനാഥ പിള്ളേരെ ദത്തെടുത്ത് ആശ്രമത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുക. അയാളുടെ കയ്യിൽ നിന്നൊരു ഒപ്പ് കിട്ടിയാൽ മാത്രം മതി, എല്ലാ കുട്ടികളും അനാഥരായിട്ട് വീണ്ടും റോട്ടിൽ വരും. അയാൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആ കുട്ടികൾക്ക് എന്നും നല്ല. സാറേ പറഞ്ഞോ. ആ ഷൂട്ടിംഗ് സ്പോട്ടിന് അടുത്താ ഉള്ളത്, ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുക, ഒരു 5 മിനിറ്റിനുള്ളിൽ വന്നേക്കാം. ശരി സാർ. ചേട്ടാ ഒരു ചായ താ. നമ്മുടെ സ്റ്റോറിയിൽ ഒരു കിഡ്നാപ്പ് സീൻ ഇല്ലേ, ഇത് ഇന്ന് അടിച്ചു മാറ്റി എഴുതി ചേർക്ക്, നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാം. മുത്തശ്ശ, കാപ്പി കുടിക്കുന്ന ശീലമുണ്ടോ? അല്ല, ഞങ്ങൾക്കുണ്ട്. മുത്തശ്ശ, വെള്ളമടിക്കുന്ന ശീലമുണ്ടോ നിങ്ങക്ക്? അതൊക്കെ ഞാൻ നിർത്തിയിട്ട് 10-15 വർഷമായി. എങ്കിൽ ഇന്ന് അടിച്ചിട്ട് തന്നെ. നിക്കേ, എവിടെ പോയിട്ട് വരുവാ? പുറത്തേക്ക് ഇറങ്ങിയതാ. പുറത്തേക്ക് ഇറങ്ങിയതാ? ഒച്ചത്തി പറഞ്ഞ പേടിക്കുന്നു വിചാരിച്ചോ? ഈ തുണിയുണ്ടായി വിരിച്ചിട്ട് 4 നേരം വെട്ടി വിഴുങ്ങാൻ അറിയാം. എന്തേട്ടാ? മൂന്നരെ വിളിച്ചപ്പോ മൊബൈല് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ചാർജ് പോയതാ. അല്ല, നാളെ ഷൂട്ടിംഗ് ഉണ്ടോ? ഇല്ല. എന്തേട്ടാ? നമ്മുടെ അക്കയുടെ പാർട്ടി മീറ്റിംഗ് ആണ് നാളെ, അതിന് സെക്യൂരിറ്റി ആയിട്ട് 100 പേരെ ചോദിച്ചിട്ടുണ്ടേ. നിങ്ങളൊരു 10 പേര് പോരെ. ഏട്ടാ, ഈ വില്ലന്റെ പുറകെ ഗുണ്ടകളായിട്ട് നിൽക്കുന്നൊക്കെ ജീവിക്കാൻ വേണ്ടിയാ.
ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. എടാ നല്ല കാശ് കിട്ടും. വെട്ടുകത്തി എടുത്ത് കൊട്ടേഷൻ ഇറങ്ങി 5 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് സമ്പാദിക്കാം. കാശുണ്ടാക്കാനാണ് സിനിമയിൽ ചേർന്നത്. ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നം ഏട്ടാ. എല്ലാ സിനിമ പോസ്റ്റിലും ഞങ്ങളുടെ മുഖം ഉണ്ടാവണം. ഞങ്ങളുടെ ഫൈറ്റ് കണ്ട ഉടനെ കൈയടിക്കണം, വിസിലടിക്കണം, ഡാൻസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഒരു വലിയ നടനാവണമെന്ന ആഗ്രഹം ഞങ്ങൾക്ക്. അത് മനസ്സിലാക്കട്ടെ. ഏട്ടൻ ഞങ്ങളെ കൊട്ടേഷനായിട്ട് കാണരുത്. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതേ. ഓ, ഇവൻ നന്നാവാൻ പോണില്ല. ഡാളിയ സെറ്റ് ചെയ്ത് വെക്കണേ, മുത്തശ്ശനെ കൂട്ടിയിട്ട് വരാം. ഇവൻ്റെ ഒരു കഥയുണ്ട് മുത്തശ്ശ, സൂപ്പറാ. പറടാ. എൻ്റെ ലവ് ഒരു കാലിലും മൈലാൻ ചീട്ട് ബസ്സിനകത്ത് നിൽക്കായിരുന്നു. ബസ് വന്നപ്പോൾ അവൾ കയറിപ്പോയി. അവളുടെ തലയിൽ വെച്ചിരുന്ന പൂ താഴെ വീണു. ആ മുല്ലപ്പൂ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു കവിത വന്നു. നിന്റെ മൈലാഞ്ചി കാൽ തൊട്ട മണ്ണിൽ മുല്ലപ്പൂ പൂത്തല്ലോടി എന്നായിരുന്നു ആ കവിത. ആ കവിതയും കൊണ്ട് ഞാൻ അടുത്ത ദിവസം കാത്തിരുന്നു. അവൾ വന്നില്ല. അടുത്ത ദിവസം പോയി, അപ്പോഴും വന്നില്ല. ഇതുവരെ അവൾ വന്നില്ല മുത്തച്ഛ. അവൾ കല്യാണം കഴിച്ച് പോയാലും സാരമില്ല. എൻ്റെ കവിതയൊന്നും അവളെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വിഷമം തീരില്ല. മണ്ട മരമണ്ട, നല്ലൊരു കവിത വേസ്റ്റ് ആക്കിയില്ലേ. ഞാനായിരുന്നെങ്കിൽ ആ കവിത കൊണ്ട് 5 പെണ്ണുങ്ങളെ ലൈനിലാക്കിയത്, 5 എണ്ണത്തിന്. ദക്ഷിണേ, ചെറുപ്പത്തില് ഞാൻ ലൈൻ അടിച്ച പെണ്ണുങ്ങളുടെ എത്രയാണെന്ന് പോലും എനിക്കറിയില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ഒരു മദാമ്മയുമായിട്ട് ബന്ധമുണ്ടായി. എന്റെ സൗന്ദര്യത്തിന് ഭയങ്കര എന്റെ ഫസ്റ്റ് ലവ് മേരി മാർഗരറ്റ് ഇൻ 1942. ഞാൻ ഇന്നലെ പറഞ്ഞ ഒന്നും ഷൺമുഖത്തിനോട് ചോദിക്കണ്ട. ദക്ഷിണേ, താഴോട്ട് പോയിക്കെ, ഞാൻ വന്നേക്കാം. അയ്യേ, 11 മണി വരെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ഡയറക്ടർ ആകാൻ പറ്റും? എന്തൊരു ജീവിതമായത് ചേട്ടാ. മോനെ, ദക്ഷിണേ ചേട്ടൻ ടോർച്ചർ ചെയ്യാറുണ്ടോ? അത്യാവശ്യം ചെയ്യാറുണ്ട്. പിന്നല്ലാതെ വൃത്തസാനത്ത് ജീവിക്കേണ്ടവരെ ഇവിടെ താമസിപ്പിച്ചാ ഞാനെങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കഥ എഴുതുന്നത്? എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സിന് തനിച്ചിരുന്നാലാ ബുദ്ധി പ്രവർത്തിക്കുക. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ പ്രവർത്തിക്കുക. എന്താ പറഞ്ഞേ? എനിക്ക് കഥ എഴുതണ്ടേ? മടം ഡയറക്ട് ചെയ്യണ്ടേ? കല്യാണം കഴിക്കണ്ടേ? കുടുംബത്തോടെ ജീവിതം നയിക്കണ്ടേ? നോക്ക, കിളവനെ വേഗം സ്ഥലം മാറ്റിക്കോ. എന്റെ കൂടെ നിർത്തി ഞാൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. വെരി ഗുഡ്, ഇങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. റോട്ടിൽ കിടന്ന് ഒരുത്തനെ വിളിച്ചുകൊണ്ടൊന്ന് ചോറ് എടുക്കാൻ ഞാനെന്താ മണ്ടനാ? ആ കിഴവന് 300 കോടി രൂപയുടെ സ്വത്തുണ്ട്. 300 കോടിയോ? ഒരു പ്രൊഡ്യൂസർ ആണല്ലോ നഷ്ടമായത്. അതുകൊണ്ടാണ് എന്റെ ലൈഫ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവാൻ ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടോർച്ചർ ചെയ്തോളൂ, ടോർച്ചർ ചെയ്തോളൂ, അപ്പോഴേ എന്റെ ലൈഫ് സെറ്റിൽ ആവും. ഇടയ്ക്ക് കയറി സെന്റിമെന്റൽ ഡയലോഗ് അടിച്ച് ഷെയർ വാങ്ങിക്കാൻ ശ്രമിച്ച ഇനി ഇവൻ ടോർച്ചർ ചെയ്യില്ല. എന്റെ ഷെയർ ആർക്കാ വേണ്ടത്? 300 കോടിയും അടിച്ചു മാറ്റി ഞാൻ. എന്നാ സാറേ? ആ ജയസൂര്യയുടെ പടവാ. ഞാനും ജയസൂര്യൻ കൂടിയാ. നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ? ഒന്ന് ചുമ്മാ ഇരടാ, അതിനുപോലെ നിന്നെ ആരും നോക്കുന്നില്ലല്ലോ. ഇതൊക്കെ നാണക്കേടല്ലേടാ. എന്താ മുത്തശ്ശ ചെയ്യാ? പെണ്ണിൻ്റെ കൂടെ എപ്പോഴും എസ്കോർട്ട് അമ്മയല്ലേ. പെണ്ണ് സൈറ്റ് അടിച്ച അമ്മയ്ക്കാ ദേഷ്യം. സ്വതന്ത്രമായിട്ടൊരു സൈറ്റ് പോലും അടിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഒരു ട്രിക്കോ. പെണ്ണിനെ നോക്കാതാടാ, അവളുടെ അമ്മയെ നോക്ക്. അയ്യേ, കണ്ണ് തുറന്ന് നോക്കടാ, സൂക്ഷിച്ചങ്ങോട്ട് നോക്ക്. ഇന്നെന്താ പരിപാടി? നീ പറഞ്ഞോളൂ, മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങട്ടെ നമുക്ക്. മുത്തശ്ശ, അമ്മ ലൈനിൽ വീണെന്നാ തോന്നുന്നേ. ഇനി നോട്ടം ഒന്ന് മാറ്റി പിടിച്ച് നോക്ക്. ഇവന് നല്ല ഡിഫറെന്റ് ലുക്ക് ഉണ്ടല്ലോ. ചിലപ്പോ വല്ല പോപ്പ് സിംഗറും ആയിരിക്കും. ഇത് വെറും ABCD മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൽ നീ ഡിഗ്രി എടുക്കണം. എന്താ ദക്ഷിണേ, ക്ലാസ് എടുക്ക? അല്ല, ഇവൻ ആരെങ്കിലും ലൈൻ അടിച്ചോ അതോ ഒറ്റയ്ക്ക് കിടന്ന് കറങ്ങുകയാണോ? വിട് ദക്ഷിണേ, നമുക്ക് ആ പരിപാടി ശരിയാവില്ല. വെറും ലുക്ക് മാത്രമേ ഉള്ളൂ.
ഒരു 100 ആണുങ്ങൾ അടിക്കാൻ പറഞ്ഞേ, അടിച്ച് ഓടിച്ചോളെ എല്ലാത്തിനെയും. പക്ഷേ ഈ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോഴേ ഒരു ഒരു ഷിവറിങ്, അതാ ഈ ലുക്ക് മാത്രമാക്കി. അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഏ കുട്ടി, നിന്നെ തന്നെ. ഏ കുട്ടി, എന്താ ഇവനെ തന്നെ നോക്കുന്നത്? ഇവനെ നോക്കിയില്ലെന്ന് മാത്രം നീ കള്ളത്തരം പറയരുത്. നീ ഇവനെ സൈറ്റ് അടിച്ചിട്ട് പിന്നെ അവന്മാര് നിന്റെ പറയേ നടക്കും. അവസാനം അച്ഛൻ സമ്മതിച്ചില്ല, അമ്മ തൂങ്ങിച്ചാവും, അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വേറെ എവനെങ്കിലും വന്ന് കല്യാണം കഴിച്ചോണ്ട് പോകും. ഈ പയ്യന്മാരാണെങ്കിൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടക്കും. അതാണ് തലയിലെടുത്ത്. അതല്ലേ നിന്റെ ഉദ്ദേശം? സത്യം പറ ഇവനെ നീ ലൈൻ അടിച്ചോ ഇല്ലയോ? നീ മിണ്ടരുത്. വെറുതെ എന്നോട് കള്ളം പറഞ്ഞ് ടെൻഷൻ ആക്കരുത്. നീ ഇവനെ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. അതിനിപ്പോ ചോദിക്കാൻ എന്താ? ആ ഇവള് നോക്കി എന്താടി ഒച്ചടിക്കുന്നത്? അത് അവള് തന്നെ പറയട്ടെ. നോക്കിയെന്ന് പറയടി, പറ. ഞാൻ നോക്കി. അങ്ങനെ വഴിക്ക് വാ. കണ്ടില്ലേ, അവള് നിന്നെ നോക്കിയിരുന്നു. സൂക്ഷിച്ചോ നീ? വാ മോനെ. എന്താ ദക്ഷിണ ഇങ്ങനെ കാണിച്ചത്? നിനക്കറിഞ്ഞൂടാ, എന്തായിരുന്നാലും ഒന്നും ഒളിച്ചു വെക്കരുത്. മുമ്പിൽ ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? മറ്റുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? മറ്റുള്ളവരെ കുറിച്ച് നീ എന്തിനാ അന്വേഷിക്കുന്നത്? നീ ശ്രമിച്ചാലേ അവള് വഴിക്ക് വരൂ. അറിയോ, ചുമ്മാ ഇരി ദക്ഷിണേ. നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. ഞാനും വരുന്നു. പോ. ഏ, ഞാൻ വരാം. ചെല്ലേ, ഇപ്പൊ കിട്ടും. Feeling very sorry. It's okay, no problem. No, okay. മുത്തശ്ശൻ ചെയ്ത് തെറ്റ് തന്നെ. വെറുതെ നിങ്ങടുത്ത് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? സാരമില്ല, പ്രായമുള്ള ആളല്ലേ. I'm sorry too. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലേ. എന്നോട് ദേഷ്യം ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ ഞാൻ ശരിക്കും ദേഷ്യം പിടിച്ചതല്ല, ചുമ്മാ പിടിക്കാം പിടിക്കാം. എന്റെ കഥയിൽ ഒരു പ്രധാന സീൻ ഒരു മുത്തശ്ശനെ ടോർച്ചർ ചെയ്യുന്നതാ. പ്രായമായവരെ കണ്ടമാനം മറക്ക് പറഞ്ഞ അവരുടെ മുഖത്ത് എന്തൊക്കെയാ എക്സ്പ്രഷൻസ് വരുന്നെന്ന് മനസ്സിലാക്കാനാ ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഞാൻ അഭിനയിച്ചതാ. എന്റെ കഥയുടെ ടൈറ്റിൽ പറയട്ടെ, മുത്തശ്ശൻ പറഞ്ഞ സത്യങ്ങൾ. എങ്ങനെയുണ്ട് ടൈറ്റില്? എന്റെ കഥ ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ, അച്ഛന്റെ കാലശേഷം മുത്തശ്ശന്റെ കാലമാ. മുഴുവൻ കഥയും കേൾക്കാതെ അഭിപ്രായം പറയരുത്. 300 കോടി എങ്ങനെയെങ്കിലും അതൊന്ന്. ഞാൻ കഥ പറയാം. മുത്തശ്ശൻ മെഡിറ്റേഷൻ മൂഡിലേക്ക് വന്നാട്ടെ. ഓപ്പണിംഗ് സീനിലെ ദക്ഷിണേ ഇവന്റെ എൻട്രി കുളവാക്കി. കഥ ആരോടും പറയണ്ട. ദക്ഷിണെ കഥ പറഞ്ഞ് കുപ്പിയിലൊക്കെ നോക്കുക അല്ലേ? നടക്കൂല. പോയിട്ട് വരിക, ചായ കുടിക്കാൻ പോയതാ. കള്ളം പറയരുത്. നീ ആ പെണ്ണിനോട് പോയി സോറി പറഞ്ഞില്ലേ? ദക്ഷിണെ, ആ പെണ്ണ് നിന്നോട് സോറി പറഞ്ഞിരിക്കുമല്ലോ. അതെങ്ങനെ മനസ്സിലായി? ഒന്നും സംസാരിക്കാനില്ലാതെ രണ്ടുപേരും കൂടി ചേർന്ന് സോറി സോറി എന്ന് പറഞ്ഞ് സമയം കളഞ്ഞിരിക്കുമല്ലോ. ദക്ഷിണേ, ദൈവമേ, എന്നോടാണോ നിന്റെ അഭിനയം? ഞാനിത് ഒരുപാട് കണ്ടിട്ടും പഠിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് എന്റെ അടുത്ത് കളി വേണ്ട. അല്ല, ഒരു 6 മാസത്തെ പഴക്കമുണ്ടോ നിങ്ങളുടെ ലവിന്? അല്ല ദക്ഷിണേ, ഒരു 3 വർഷമായിട്ട് നോക്കി രുചിക്കുക. എന്ത്, 3 വർഷമായി നോക്കുക മാത്രമേ ഉള്ളോ? നാളെ രാവിലെ നിന്റെ മുമ്പിൽ കൂടെ ആ പെണ്ണ് നടന്നു പോകുമ്പോ ലൈറ്റ് ആയിട്ടൊരു ചിരി അവക്കുണ്ടാവും. നോക്കിക്കോ. അങ്ങനെ ചെയ്യുന്ന വരുന്നുണ്ടോ? സോറി ഏട്ടാ, അവള് വരുന്നുണ്ടോ എന്ന്.
ഇല്ല മുകുന്ദ നോക്കുന്നുണ്ടോന്ന് ഇല്ല അവളെ തന്നെ സൂക്ഷിച്ചു നോക്ക് നോട്ടം മാറ്റാതെ പെണ്ണിനോട് സൺഡേ സിനിമയ്ക്ക് പോകാൻ പറ്റുമോ ചോദിക്കും ചെല് സിനിമയ്ക്ക് ഒരു ചാൻസും ഇല്ല മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാ മോത്തോക്കി ചിരിക്കുന്നത് മൂന്ന് വർഷമായി നോക്കാത്തവളെ നിന്നെ നോക്കി ചിരിക്കാൻ പറ്റവൻ ആരാ ആരാടാ ഈ മന്മഥ രാജാവാടാ എന്റെ ജീവിതത്തിലായിരിക്കും ജീവിതത്തിൽ ചില കാര്യങ്ങള് ജീവിതത്തിൽ ചില കാര്യങ്ങള് മാറ്റിവെക്കണം വിശപ്പുണ്ടാവുമ്പോ ഭക്ഷണം കഴിക്കണം അതേപോലെ പ്രേമം തോന്നുമ്പോ പ്രേമിക്കണം അല്ലെങ്കിൽ ജീവിതം പോക്കാ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഡയലോഗിന് ഒരു റൈമിംഗ് ഇല്ല എടാ ഈ ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ പല നമ്പറുകളും ഉണ്ട് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല എടാ ഈ ലവിന്റെ രഹസ്യം വളരെ സിമ്പിളാ ലവറോട് സംസാരിക്കാൻ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നവര് തോറ്റുപോകും പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കുന്നവര് വിജയിക്കും ഇപ്പൊ എന്താ ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി സംസാരിക്കും അത് തന്നെ യാ എന്നാ ചെയ്തിട്ടുണ്ട് കാര്യം ലുക്ക് മീ ലവറോട് സംസാരിക്കാൻ പോകുന്നത് പോലെ പോടാ ഇത് വല്ലാട് സംഘം ചെയ്യാൻ പോകുന്ന പോലല്ലേ പോകുന്നത് കഷ്ടം തന്നെ അതല്ല ദക്ഷിണ ഈ വില്ലനായിട്ട് അഭിനയിച്ച അങ്ങനെ സമ്മതിച്ചടാ ലൂസ് ദി ബോഡി എന്നെ നോക്ക് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ചെയ്യും നിന്നെ നോക്കി തന്നെയാ വരുന്നത് എന്നെ എന്തിനാ അവര് നോക്കുന്നത് എനിക്കറിയില്ല ഇങ്ങോട്ടാണ് വരുന്നത് എന്താണ് ഇപ്പൊ ചെയ്യുന്നത് നമുക്ക് എപ്പോഴാ ക്ലാസ് തുടങ്ങുന്നത് അവരടുത്ത് വന്നോ നോക്കിക്കേ എന്താ പറയാൻ അറിയാം ഹായ് സൺഡേ മായാജാലത്തിൽ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വരുന്നു എന്തിനു നോക്കിയില്ല നിന്നോട് കള്ളം പറഞ്ഞില്ലേ നോക്കിയോ ഇല്ലയോ നോക്കി എന്ന് പറയും എന്നാ സിനിമയ്ക്ക് വിളിച്ചാ വരില്ല എന്താ പോലെ ഇവനെ കണ്ട വട്ടാണെന്ന് തോന്നുന്നു ഏയ് നീ വരും വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പോക്കും നിനക്ക് കിട്ടും അടി നീ വരും വാ വാ നീ വന്നിരിക്കും എന്താ ദക്ഷിണ ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ ഇവളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചെങ്കിലേ കാര്യം നടക്കൂ നീ വരും ഇടയ്ക്ക് ലുക്കെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം അതും പോയി വേണടാ നിനക്ക് അങ്ങനെ തന്നെ വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിന്റെ ബുദ്ധി ഇവിടെ പോയി എന്റെ ബുദ്ധിയാണ് അങ്കിൾ നിനക്കല്ല വാട ഇങ്ങോട്ട് കാണുന്നവർ വട്ടാന്ന് വിചാരിക്കും സമയവും പോയി സർ ബാഹുബലിയുടെ ടിക്കറ്റ് കയ്യിലുണ്ടോ ഉണ്ടല്ലോ എത്രയാ സർ 120 രൂപ എന്തിനാ രണ്ട് ടിക്കറ്റ് വേണം സർ ഉഡ്ബിയൻകുട്ടി വന്നതാ ടിക്കറ്റ് തീർന്നു പോയി സർ വല്ല കോർണർ സീറ്റ് ആയാലും കുഴപ്പമില്ല സർ സർ
സാർ വേണമെങ്കിൽ 100 രൂപ എക്സ്ട്രാ തരാം സാർ. ഞാൻ എന്താ ബ്ലാക്കിൽ വിൽക്കുന്നവനാ? ഇല്ല സാർ. പിന്നെ സോറി സാർ, ഞാൻ വുഡ്ബിക്ക് കാത്തുനിൽക്കുന്നു. ഓക്കേ സാർ, ഓക്കേ സാർ, ഓക്കേ സാർ, സോറി സാർ. എടാ ഓക്കേ സാർ, ഓക്കേ, കാലിയേക്ക് പോനെ. താങ്ക്യൂ. സന്തോഷായില്ലേ? ശരിയാ, ഇത് കേട്ട എന്നെ തല്ലണം. അവളിനി വരൊന്നുമില്ല സാർ. ഞാനും അതന്നെ സാർ പറയുന്നത്. സാർ സമയമായി സാർ, ഫസ്റ്റ് ടൈമാ സാർ ഞങ്ങളെങ്കിലും. പ്ലീസ് വേണ്ട, പോയിക്കോ. ദക്ഷിണ സാർ, ടിക്കറ്റിന്റെ കാശോ? താങ്ക് യു ബ്രദർ, താങ്ക് യു സാർ. എടി വൺ സെ ലവ് ആയിരിക്കും, അത് ആള് വരാത്ത. എന്താ നിങ്ങൾ മനസ്സ് വിചാരിച്ചിരിക്കുന്നത്? അവള് വരില്ല. വരില്ലെന്നോ? പിന്നെന്തിനാ അവളെ സിനിമയ്ക്ക് വിളിച്ചത്? അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അവൾ ലവ് പ്രപ്പോസ് ചെയ്യില്ലല്ലോ. ഞാനെപ്പോഴാ ലവ് പ്രപ്പോസ് ചെയ്തത്? എടാ, ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലം, ഞങ്ങളുടെ കാലം. സിനിമയ്ക്ക് വരാമെന്ന് പറഞ്ഞ് സിഗ്നൽ നൽകുന്നത് ഈ കാലം. ഇതെല്ലാം ഓക്കെ, അവള് വന്നില്ലല്ലോ. അവൾ അതിന് വന്നില്ലല്ലോ. എന്താ വരാത്തെ? എന്നോട് തന്നെ ചോദിക്ക്. വിളിച്ച ഉടനെ വരുന്നത് ഒരു ടൈപ്പ്, ഇനി വേറൊരു ടൈപ്പുണ്ട്. വിളിച്ച ഉടനെ വന്ന അത് തെറ്റ്, വേറൊരു ടൈപ്പ്. ഇങ്ങനത്തെ പെൺകുട്ടികള് അയ്യോ പോകാമായിരുന്നല്ലോ, മിസ്സായല്ലോ എന്നും പറഞ്ഞ് നിന്നെ പറ്റി മാത്രം ചിന്തിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നാളെ നോക്കിക്കോ, ആ പെണ്ണ് നിന്നെ ക്രോസ് ചെയ്ത് പോകുമ്പോ നിന്നോട് സംസാരിക്കാൻ വരും. അങ്ങനെ ലവ് ടേക്ക് ഓഫ് ആവും, പിന്നെ ഫുൾ ചാർജ് ആവും. ഒരു പയ്യൻ പോലെ എൻ മനമിന്ന് തുള്ളണ്, അത് നിന്നെ തേടി 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 വന്നത്. അഴകെല്ലാം കാതില് കളി ചൊല്ലി കേട്ടത്, ഇനി നിന്നെ കാണുവാൻ ചൊല്ലുവാൻ തെറ്റുകൾ ചെയ്യവേ. അത് നിന്റെ കണ്ണിൻ കോണിൽ കാണുന്നു ഞാൻ, ഉറങ്ങുന്ന നേരം പോലും കനവിന്റെ തൂവൽ കൂടിൻ ചിരിക്കുമ്പിൽ നിന്നെ മാത്രം കാണുന്നു ഞാൻ. അഴകഴകേ എന്നെറ്റിയിൽ ഉമ്മയായി പൊന്നുമ്മയായി അങ്ങും പിന്നിങ്ങും എൻ പെണ്ണെ നീ മാത്രം. എങ്ങിങ്ങു പോയാലും പോകാതെ എൻ ചാരെ പിന്നാലെ അണയുന്നു നീ. നിൻ പേര് കേൾക്കുമ്പോൾ എപ്പോഴും എന്നെഞ്ചിൽ കളിയോട് മുഴുകുന്ന പോ
ശ്വാസക്കാറ്റിൻ ചൂടിൽ എൻ ഹൃദയം തുള്ളും തുടിയിൽ ഇനിമേലിൽ കേൾക്കും നിന്നാദം. നടന്നു പോകും നേരം നിൻ വഴിയിൽ പൂക്കൾ വിരിയും, അത് നോക്കും പ്രണയ കണ്ണാൽ ഞാൻ. മഴ വന്നാൽ നിൽക്കാതെ ഞാൻ ഓടുമേ ചാഞ്ചാടുമേ, വന്നാൽ നീ വന്നാൽ നാം നനയും കുളിർ മഴയിൽ. എങ്ങിങ്ങു പോയാൽ പോകാതെ എൻ ചാരെ, പിന്നാലെ അണയുന്നു നീ. പേര് കേൾക്കുമ്പോൾ എപ്പോഴും എന്നെഞ്ചിൽ കളിയോട് മുഴുകുന്ന പൂ. അത് നിങ്ങളുടെ ഭാവനയാ മാഡം. ടി ആർ ബിൽഡർ ഓണർ വാപ്പയ്ക്ക് നിങ്ങൾക്കും തമ്മിൽ എന്താ ബന്ധം? അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേയില്ലല്ലോ മാഡം. വൈക്കം മുന്നണിക്ക് അല്ലാതെ വേറൊരു മുന്നണിക്ക് ഇവിടെ ഭരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനെ പറ്റി എന്താ അഭിപ്രായം? അത് സത്യം തന്നെയാ. എപ്പോഴാ മാഡം സിഎം ആവുന്നത്? ആർക്കാ അത് ആഗ്രഹമില്ലാത്തത്? മാഡം കേരളം മുഴുവൻ സ്ഥലം കയറുന്നതായിട്ടൊരു പരാതി ഉണ്ടല്ലോ. അത് നുണയാ. അതിന് തെളിവുണ്ട് മാഡം. മൂന്നാർ ഭാഗത്ത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് മാഡം കൈയടക്കി വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ നിങ്ങളുടെ പിടിപാട് കൊണ്ട് നിങ്ങളുടെ സ്ഥലത്തിന് തൊട്ടടുത്താണ് സൈബർ പാർക്ക് വരാൻ പോകുന്നത്. അത് മുൻകൂട്ടി കണ്ട് മാഡത്തിന്റെ സ്ഥലത്ത് ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ അങ്ങനെ റിസോർട്ട് പണിയാൻ പാടില്ലെന്ന് മാഡത്തിന് അറിയാലോ. അത് മാത്രമല്ല മാഡത്തിന്റെ സ്ഥലത്തിന് ശരിയായ പട്ടയമില്ലെന്നാണ് വിവരാവകാശ കമ്മീഷൻ വഴി ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അമ്പലത്തിൽ വന്നിട്ട് സമാധാനം കിട്ടിയില്ലെങ്കിൽ ഒരു ബീർ അടിച്ചാ മതി. എന്താണ്ടായെന്ന് ചോദിക്കുന്നതിന് പകരം ഓടി പെണ്ണെ. അതൊക്കെ പോട്ടെ, എന്താ പ്രശ്നം പറയാ. ദക്ഷിണേ ഇവിടെ നോക്ക്, ഒന്നുമില്ലടാ മൂന്നാന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങിയില്ല. ഞാൻ ഇവിടുന്ന് പോവേ. നാളെ എന്റെ ഭാര്യ ലക്ഷ്മിയുടെ ആണ്ടാ. ഓ ശരി ശരി ശരി. ഈ ദിവസം ഞാൻ എപ്പോഴും ആശ്രമത്തിലായിരിക്കും. അവിടെയുള്ള കുട്ടികള് ഈ ദിവസം ഞാൻ ചെല്ലുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാ എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ? നാളെ ഞാൻ ആശ്രമത്തിൽ എത്തുമെന്ന് എന്റെ മകൻ അറിയാം. അവനറിയാതെ ആശ്രമത്തിൽ എത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഈ ഫൈറ്റർ മൂന്നൻ. ഇതൊക്കെ ഒരു മാറ്ററാണ്. നാളെ നമ്മൾ പോകും. ഹലോ, ആരാ? ഡാ ആർ കെ നഗറിലെ നിന്റെ മൂന്നാമത്തെ ഭാര്യ വീട്ടിൽ സംസാരിക്കുന്നേ. അധികം ഇമോഷണൽ ആവുന്നു വേണ്ട. എവിടെ ഉണ്ടെങ്കിലും 10 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ നീ ഇവിടെ വരൂടാ. ഹലോ, കുമാരനല്ലേ? ആരാ വെക്കാതെ നിന്റെ മോനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ അങ്ങ് കൂട്ടി. ഉടനെ പുറപ്പെട്ട് നീ ഫോട്ടോ വെച്ചില്ല ജങ്കാറിനടുത്ത് വാ. എന്താടാ നീ എന്നെ വരട്ട? വരട്ടല്ലടാ കേക്ക്. അച്ഛനോട് സംസാരിക്കും. എന്റെ മോനൊന്നും ചെയ്യരുത്. മോളല്ലടാ നിന്റെ അപ്പൻ. അനിയത്തിന്റെ നമ്പർ ആരാണ് വിളിക്കുന്നത്? ഒരു കല്യാണക്കാരൻ പറയാനാ, വേഗം എത്തോ നീ. അഡ്രസ് നോട്ട് ചെയ്തോ? ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാവോ? ഹലോ,
ഹലോ ഹലോ നിന്റെ അച്ഛനെ ഞങ്ങൾ പൊക്കി. എന്താ അച്ഛനെ പൊക്കിന്ന്? നീ ഉടനെ പുറപ്പെട്ട് വരണം. ആ കിടവൻ കാരണം വീട്ടിൽ വലിയ പ്രശ്നം. അയാളെ അവിടെ തന്നെ തീർത്തേക്ക്. വെക്കണ ഫോൺ. ഇപ്പത്തെ മനുഷ്യനും ഹലോ ആരും കാണുന്നില്ല. വന്നാട്ടെ, സുഖം തന്നെയല്ലേ? അമ്മയുടെ ചരമദിനത്തിന് വന്നായിരിക്കും. ശരി 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 ചേട്ടാ, സുഖം തന്നെയല്ലേ? അപ്പൊ നിനക്ക് സുഖം? ഇതുവരെ കുഴപ്പമൊന്നുമില്ല ചേട്ടന്, ഞാനിവിടെ പ്രതീക്ഷിച്ചേ ഇല്ല. ഒന്നും പറഞ്ഞിട്ട് വരായിരുന്നില്ലേ മുത്തശ്ശനും നിങ്ങളും അന്നോട്ട് സുഹൃത്തുക്കളാണല്ലേ? അപ്പൊ തൊട്ടേ ഉണ്ട്. ഒത്തിരി സന്തോഷമായി ഏട്ടാ. ഇതെന്താ അരിവ? അല്ല, പിള്ളേർക്ക് മാങ്ങ, അല്ല തേങ്ങ, തേങ്ങ ഇളനീര് പറക്കാൻ വേണ്ടിയാ. അതെ, കേറുന്നവനെ കണ്ടില്ല ചേട്ടാ? ചേട്ടന് ഇളനീര് വേണം ചേട്ടാ. ചേട്ടാ നല്ല രുചി. നീ എവിടെയാടാ? ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ആര്? രാഹുൽ രാജോ? എടാ, നിനക്ക് വിവരമില്ലേ? അവനൊക്കെ ഒരു ഹീറോ ആണോ? അവൻ്റെ അടുത്ത് പോയി. എടാ, നല്ല സ്ക്രിപ്റ്റാ അത്. എടാ, നിന്റെ ലൈഫ് മാത്രമല്ല എൻ്റെ ലൈഫും കൂടി അത്. എടാ, ഇതുപോലൊരു വില്ലൻ ക്യാരക്ടർ എനിക്ക് കിട്ടൂ. ആ, നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ നോക്ക്, ധൃതി പിടിക്കല്ലേ, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേ. ഇപ്പോഴാണൊന്ന് മനസ്സ് മാറിയിട്ട് എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയ. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എടാ, ഒരു മാസം സമയം താ. 5 കോടി എന്തിനാ? 10 കോടിയായിട്ട് ഞാൻ വരാം. ഒരു ബ്രഹ്മാണ്ട പടം ചെയ്യാം. എന്തു പറയുന്നു? അങ്ങനെ പറ. ഓക്കേടാ. ആരാ ഇത്? എന്റെ ഫ്രണ്ടാ, ഡയറക്ടർ മാമാസിന്റെ അസോസിയേറ്റാ. സൂപ്പർ സ്ക്രിപ്റ്റാ. കോംപ്രമൈസ് ചെയ്തിട്ട് ആ രാഹുൽ രാജ് ഇല്ലേ, അവനെ വെച്ച് പടം ചെയ്യാൻ പോവാ. അവൻ അഭിനയിച്ച ആരാ കാണാൻ പോകുന്നത്? അതുകൊണ്ടാ ഞാനും പറഞ്ഞു വെയിറ്റ് ചെയ്യാം. എന്റെ ഒരു പഴയ റൂംമേറ്റ് മലേഷ്യയിലുണ്ട്. സിനിമയിൽ കുറേക്കെല്ലാം റൈഡ് ഒന്നും ആവാതെ മലേഷ്യ പോയിട്ട് വലിയ ആളായി. അടുത്ത മാസം വരിക. അവൻ തീർച്ചയായിട്ടും എന്നെ വെച്ച് പടം ചെയ്യും. സൂപ്പർ വില്ലൻ സർ, പടം ചെയ്യുമ്പോ ഈ ഹീറോയിനെ മറക്കരുത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. നോക്കാന്നോ? മണി, വണ്ടി നിർത്തടാ. നിർത്ത് നിർത്ത്. അണ്ണാ, ഇതാണ് ആ മാൻഷൻ. മോളിൽ 3-ാമത്തെ ഫ്ലാറ്റാ. നീ എന്റെ കൂടെ വാ. ശരിയാണ്. നീയും വാ. വരുന്ന വിളിക്കുന്നു കേട്ടില്ലേ? ചുമ്മാരിക്കടാ, ഞാൻ തല്ലുള്ള നിനക്ക് കാണാന. വേണമെങ്കിൽ നീ ചെന്ന് ചൂടോടെ വാങ്ങിക്കും, ഞാൻ പിന്നെ വരാം. കുറച്ചുകാലോടെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതാ റൂം? ഈ കാണുന്ന പ്രാന്തെടുക്കുക. തീർത്ത് തീരുന്നു മാത്രം മിച്ചം.
അല്ല നീ എന്താ ഈ കുത്തി കുറിക്കുന്നത്? സാർ, യെസ്, വാട്ട് യു വാണ്ട്? ഇവിടെ ഒരു പ്രായമുള്ള ആളുണ്ടായിരുന്നല്ലോ. ഡോണ്ട് സേ ദാറ്റ് വേർഡ്. ഹി ഈസ് മൈ ഫ്യൂച്ചർ പ്രൊഡ്യൂസർ. അല്ല നിങ്ങൾ ആരെ? അദ്ദേഹത്തിന്റെ സ്വന്തക്കാരനാ. എങ്ങോട്ട് പോയി? അദ്ദേഹം മൂന്നിന്റെ കൂടെ ഷൂട്ടിങ്ങിന് പോയിരിക്കാം. Shut up!
ഓക്കേ ആ പ്രൊഡക്ഷൻ സർ ഇൻ ക്ലബ് സർ ടേക്ക് ഇൻ കം ഓൺ കം ഓൺ ടച്ച് ഇറ്റ് മാഡം അണ്ണാ ആ ബൈക്ക് ഓടിക്കുന്നവനാ ദക്ഷിണ റൂമിലേക്ക് വയ്ക്കും ഞാൻ കടയിൽ പോയിട്ട് മഴ പെയ്യുന്ന കണ്ടില്ല കുഴപ്പമില്ല മഴയല്ലേ ഈ കൊടയും കൂടെ എടുത്തോ ഹലോ നിന്റെ കൂടെയുള്ള കിളവന്റെ സ്വത്ത് എഴുതി മേടിക്കാനായിട്ട് മാൻഷനിലേക്ക് ആള് വന്നിട്ടുണ്ട് കടയാന്നും പറഞ്ഞ് അവർ ആശ്രമം ആ എഴുതി വാങ്ങിക്കുന്നത് ഞാൻ അവരുടെ കാര്യസ്ഥന മുദ്രപത്രം ഉണ്ടാക്കിയത് ഞാനല്ലേ ഈ കാര്യം ആരോടും പറഞ്ഞാൽ തരുന്നു കേട്ടോ അന്ന് ഞാൻ പറഞ്ഞ മുത്തശ്ശങ്കത അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു ഞാനിപ്പോ പുതിയതായിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് 80 കോടി രൂപ ബഡ്ജറ്റ് ഫുൾ ഗ്രാഫിക്സ് എന്തിരനെ കടത്തി വിട്ടു അതെടുക്കാൻ ആർക്കും ധൈര്യമില്ല അതെടുക്കാൻ പ്രാപ്തിയുള്ളത് മുത്തശ്ശനാ 300 കോടി വിലയുള്ള സ്വത്തിന്ന് ഒരു 80 കോടി രൂപ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഡബിൾ അല്ല ട്രിപ്പിൾ ആക്കി കാണിച്ചുതരാം എന്റെ കയ്യിൽ ഇവിടെ നിന്നുള്ള പണം നമ്മുടെ മുകുന്ദനാ 3 പേരും ആഹാരം തരുന്നത് തമാശ പറയില്ലേ എനിക്കെല്ലാം അറിയാം 300 കോടി രൂപയുടെ സ്വത്ത് നിങ്ങളുടെ പേരിലുണ്ടെന്ന് എനിക്കറിയാം ആഹാരം തരുന്നു പോലും വെറുതെയാണോ ആഹാരം തരുന്നത് അവരെങ്ങനെ ചെയ്യുന്നു നിങ്ങളുടെ സ്വത്ത് അടിച്ചു മാറ്റാനാ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാ ചോദിക്കുന്നത് മുകുന്ദനെ കുറിച്ച് അനാവശ്യം പറയാ അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്ക നിങ്ങളുടെ പേര് 300 കോടിയുടെ സ്വത്തുണ്ടെന്ന് ഞാനെങ്ങനെ അറിയും അവനെ പറഞ്ഞത് വഴിയെ പോയനെ വിളിച്ചു വരുത്തി ചോറ് കൊടുക്കാൻ ഞാനെന്താ വിട്ടിയാ നിങ്ങളുടെ സ്വത്തടിച്ചു മാറ്റി ഞാൻ സെറ്റിലാകും അഫന എന്നോട് പറഞ്ഞത് ഒരു മാസം സമയം എന്താ 5 കോടിയല്ല 10 കോടിയുടെ ഞാൻ വരാം ഒരു ബ്രഹ്മാണ്ട പടം ചെയ്യാം എന്റെ അച്ഛനാണ് ഇതെല്ലാം സത്യവാ അണ്ണാ അണ്ണനെ പേടിച്ചില്ലേ നാട് വിട്ടു പോയത് ഇപ്പൊ വിളിച്ചാ വരൂ എടാ അച്ഛന്മാരെ പറ്റിക്കാൻ വളരെ എളുപ്പോ സ്വന്തം മകന്റെ കണ്ണിൽ കണ്ണീർ കണ്ട ഏത് അച്ഛന്റെ മനസ്സും ഉരുകും ഇപ്പൊ നീ എന്റെ അഭിനയം കണ്ടു നോക്ക് എന്താടാ ചെറിയ കുട്ടികളെ പോലെ കരയുന്നേ തെറ്റ ആശ്രമം ചോദിച്ചത് തെറ്റ് തന്നെയാ എന്നോട് ക്ഷമിച്ചേക്കച്ച എം എൽ എ സീറ്റ് ഒത്തിരി കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ കാശിറക്കിയാലേ ജയിക്കാൻ പറ്റൂ ആ സ്വർണ്ണക്കട മാത്രം ഒന്ന് എഴുതി തന്നാ മതി പിന്നെ ഞാൻ പൈസയുടെ കാര്യവും പറഞ്ഞ അച്ഛനെ ബുദ്ധിമുട്ടിക്കില്ല
ആരൊക്കെയോ എന്റെ സ്വത്ത് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ എന്റെ സ്വന്തം മോനല്ലേ, നിനക്കില്ലാത്തതാണോ? ആശ്രമം ഒഴിച്ച് മറ്റെല്ലാ സ്വത്തുക്കളും നാളെ തന്നെ നിന്റെ പേരിൽ. കിളവനെ കൊണ്ട് പുറപ്പെട്ടു, നാളെ രജിസ്ട്രേഷൻ നടത്താം. ഓക്കെ, രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ ഫോൺ ചെയ്യും. രക്ഷണ എന്റെ മോനത്തല നീ ആരാടാ? നിന്നെ പോലെ മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കുന്നവനല്ല, സ്വന്തം അച്ഛന്റെ സ്വത്താ ചോദിച്ചത്. എന്ത്? നിങ്ങളുടെ സ്വത്ത് ഞാൻ ആഗ്രഹിച്ചത്? ഷൺമുഖം ഇല്ല എന്റെ അടുത്ത് പറഞ്ഞു. കാശിന് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചാ പോലെ. മുത്തശ്ശാ മുത്തശ്ശാ എന്ന് പറഞ്ഞ് പിന്നെയും കുത്തിയില്ല നീ. അയ്യോ ദക്ഷിണ, ഞാൻ സംസാരിക്കണ്ട. നിന്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. ദക്ഷിണ, അവൻ കള്ളത്തരം പറഞ്ഞ ആശ്രമം എഴുതി വാങ്ങിക്കും. അവരെ വിശ്വസിച്ച് പോരുത്, അവൻ കുട്ടികളെ നിങ്ങൾ റോട്ടിൽ ഇറക്കി വിടും. ദക്ഷിണ, ആശ്രമം എഴുതി വാങ്ങിക്കാൻ പോകുന്നു എന്ന് നിനക്കെങ്ങനെ അറിയാവടാ? അറിയാവടാ, അറിയും. നീ പറഞ്ഞത് സത്യം തന്നെയാ, ചതിച്ച് തന്നെ എഴുതി വാങ്ങാൻ പോകുന്നു. ഓവറായിട്ട് അഭിനയിക്കൊന്നും വേണ്ട. രജിസ്ട്രേഷൻ കഴിഞ്ഞ കിളവനെയും പിള്ളേരെയും നട റോഡിൽ വിട്ടിട്ട് പോവും, നീ കൂട്ടിക്കൊണ്ട് പോകും. നട റോഡിൽ നിൽക്കാൻ പോകുന്നേ നിന്റെ അച്ഛനല്ല, നീയാ. അച്ഛനും അമ്മയും വഞ്ചിച്ചവനൊന്നും മര്യാദയ്ക്ക് ജീവിച്ച ചരിത്രം ഇല്ലടാ. ഈ രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ലടാ. എടാ, ഈ സ്ഥലം വാങ്ങാൻ പോകുന്ന ആരാന്നറിയോ? ആരടാ? ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർ. നിന്നെ കൊണ്ടൊന്നും. അവിടെ നിന്നെ നിന്റെ അക്കയല്ല, ഏത് ദൈവം തമ്മിൽ അത് വന്നാലും. വെറുതെ വിടില്ല. മുത്തുമോനെ ഒരു മിനിറ്റ്. ആ മുത്തച്ഛനോട് അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിച്ചേക്ക്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ സംസാരിക്കില്ലായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോ നിങ്ങൾ ആ മുത്തച്ഛന്റെ കാര്യത്തിന് വേണ്ടി പോവാന്നറിയാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ ഓപ്പറേഷനിൽ എന്റെ ബ്രെയിൻ കൂടി യൂസ് ചെയ്യാലോ. പ്ലീസ് മുകുന്ദ. ശരിയാ, ഓപ്പറേഷൻ കൂടും, പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പ്ലീസ് ഏട്ടാ, ഏട്ടാ, ശരി വാടാ. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ കം. പോകാം ബോയ്സ്. ഒരു നാണോ ഇല്ല. അങ്ങനെയൊക്കെ വിചാരിച്ച അവാർഡ് വാങ്ങാൻ പറ്റുമോ? പോവാം നമുക്ക്. അണ്ണാ, അക്കടെ ആൾക്കാരുടെ വന്നില്ലണ്ണാ. ഞാൻ വിളിച്ചായിരുന്നു, 10 മിനിറ്റിൽ വരാന്ന് പറഞ്ഞു. അച്ഛാ, കാറിൽ തന്നെ ഇരുന്നോ, ഞാൻ റെഡി ആയിട്ട് വിളിക്കാം. എടാ അക്ക വരുവടാ. അക്കൊന്നും വരാൻ പോകുന്നില്ലടാ, വല്ല ബിനാമിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. എന്താ ഫോൺ എടുക്കാത്തത്? അണ്ണാ, അവർ വന്നാ തോന്നുന്നേ. വരുന്നത് ബിനാമി അല്ലടാ, സുനാമി. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഡൗട്ട് ചോദിക്കണ നേരെ. എന്താ ഇത്? ഞാനല്ല. എന്നെ അവനെന്തിനാ ഇവിടെ വന്നത്? ആരോ കടത്തി കല്യാണം കഴിക്കാൻ വന്നത്. അതിന് ഇവിടെ വരേണ്ട കാര്യം എന്താ? സാറേ, ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയാ കല്യാണം കഴിക്കുന്നേ. അവൻ പോയതിനു ശേഷം രജിസ്ട്രേഷൻ നടത്താം. ശരി.
അവനെ ഫോളോ ചെയ്യ്. ശരി സർ, വേമാടാ. ശരി സർ. അകത്തെന്താ നടക്കുന്നതെന്ന് നോക്ക്. ശരിയാണ്. വാടാ. ഞങ്ങൾ ലേറ്റ് ആയോ? അങ്ങനെയൊന്നുമില്ല. ഇത് ലോയർ. ഹലോ, അതോട് പോലോ. ഒരു അഞ്ചു മിനിറ്റ്, പിള്ളേര് പുറത്തേക്ക് പോയിരിക്കുക, വന്ന ഉടനെ കയറാം. ഓക്കെ. വാടാ വാടാ, വേഗം വാ. നീ എന്താ നിന്നേ? അച്ഛൻ വന്നു വണ്ടിയിലിരിക്കുക. പുറകിൽ പോയവരെന്താ ചെയ്തേ? തിരിച്ചു വന്നു സർ. എടാ, തിരിച്ചു വന്നപ്പോ അവരെന്താ ചെയ്തേന്ന്? തിരിച്ചു വന്നു സർ. തിരിച്ചു വന്നെന്ന് പറഞ്ഞാ അതെങ്ങനെയാ? അണ്ണാ, എന്താടാ ഇത്? സ്വീറ്റ് അവര് തന്നാ. എന്തോ പന്തികേടില്ലേ? കഴിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. എനിക്കിതെന്തോ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. പൈസ എടുത്ത് പോക്കറ്റിൽ വെക്ക് സർ, ഒരു എവിഡൻസും ഇല്ല. ഇത് ഭയങ്കര റിസ്ക് ആണ് സർ. കല്യാണത്തിന് വലിയ റിസ്ക് അല്ലേ? ഇതിലും വലിയ റിസ്ക് ഉണ്ടോ? നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തോണ്ടാ ഇത്ര കുറച്ച് എമൗണ്ടിനാ ചെയ്തേന്ന് പുറത്താരോടും പറഞ്ഞേക്കല്ലേ? പുറത്തല്ലേ, ആരോടും ഒരിക്കലും പറയില്ല. പക്ഷെ ഫോട്ടോ എടുത്ത് എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? വിജിലൻസ് നിങ്ങൾ കൈക്കൂലി വാങ്ങി നടത്തിയാണ്. നീ സ്കൂൾ യൂണിഫോം ഇട്ടപ്പോ ഞാൻ ജയിൽ യൂണിഫോം ഇട്ടവനാ. പേടി എന്താണെന്ന് എനിക്ക് അറിയില്ല. ശരി, സമയം കളയണ്ട, പുറപ്പെട്. വാ ഡാർലിംഗ്. അല്ല, ചെറുപ്പത്തിൽ ജയിലിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? എടി പൊട്ടി, സീൻ ഫിനിഷിന് വേണ്ടി ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞു. നീ സീരിയസ് എടുക്കുന്ന കാര്യമില്ലല്ലോ. മോനെ മുകുന്ദ, ഇതൊരു ട്രെയിനിംഗ് പോയിന്റ് ആവുന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു സ്മോൾ ആപ്ലിക്കേഷൻ. എന്റെ സ്ക്രിപ്റ്റിൽ ഈ സീൻ വളരെ ആപ്റ്റാ. ഞാൻ ഉപയോഗിച്ചോട്ടെ മോനെ? പ്ലീസ് മോനെ. താങ്ക്സ് മോനെ. അലേർട്ടായിരിക്കണം, അലേർട്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലേ. കേട്ടോ നീ? ഞാൻ നോക്കിയതാണ്. നീ അത് കേട്ടോ? മൂന്ന് നേരം ബിരിയാണി അല്ലേടാ കഴിക്കുന്നേ. ഞാൻ അനുഭവപ്പെടുത്ത പ്രശ്നം. ഓടാ പുറത്ത്. തിരിച്ചു വരുമ്പോ നോക്കണ്ടടാ. അവനെ പിടിക്കാന്ന് പറഞ്ഞ് നീ രക്ഷപ്പെടുക. ഞാൻ അവരെ പിടിച്ചോണ്ട് വരാട്ടോ. എന്നെ വിശ്വസിക്കാക്ക, സ്ഥലം എഴുതി വാങ്ങിക്കാനായി അച്ഛനെയും കൊണ്ട് രജിസ്റ്റർ ഓഫീസ് വരെ പോയതാ. അതിനിടയ്ക്ക് ഒരുത്തം കയറി വന്ന് എല്ലാം കുളമാക്കി. ഇത് പറയാൻ നാണമില്ലേ നിനക്ക്? പൊളിറ്റിക്സിൽ ഇറങ്ങിക്കഴിഞ്ഞ പിഞ്ചു കുട്ടികളോടാണെങ്കിൽ പോലും ജാഗ്രതയായിരിക്കണം. നീ പറഞ്ഞത് അവനെ പറ്റിയല്ലേ? നിന്റെ പേര് മുകുന്ദരെന്നല്ലേ? സിനിമയിൽ 500-1000 ഒക്കെ വാങ്ങി ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ? വലിയൊരു വില്ലനായിട്ട് അഭിനയിക്കാൻ അവസരം കാത്തിരിക്കല്ലേ? പിന്നെ അടുത്തുള്ള ഹോസ്റ്റലിൽ ഒരു പെണ്ണിനെ നീ ലൈൻ എടുക്കുന്നുണ്ടല്ലേ, ശരിയല്ലേ? എടാ, ഇതെന്റെ പ്രശ്നോ? ഇനി ഒരു തവണ ഈ വിഷയത്തിൽ തലയിട്ട എന്ത് ജോലിക്ക് വന്നോ അത് ചെയ്യാൻ ശ്രമിക്കേ. പോടാ. ഇനി ഇവന്റെ ശല്യം ഉണ്ടാവില്ല. വാപ്പ വിളിക്കുന്നു. പറയൂ വാപ്പ. ആശ്രമത്തിന് സ്ഥലമേ ബാക്കിയുള്ളൂ. ഇല്ല വാപ്പ, 2 ദിവസം മതി. എടാ, ഇവനെ എനിക്ക് വിശ്വാസമില്ല. ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇവന് ഫോൺ ചെയ്യേ. കൂട്ടിന് നീയും പോ. ശരിയൊക്കെ. അവൻ ആ പെണ്ണിനെ അന്വേഷിച്ച് നടക്കട്ടെ.
നീ രജിസ്ട്രേഷൻ നടത്ത്. പറയണ്ണ അണ്ണാ, ഇനി അണ്ണൻ തന്നെ ഈ സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരി അണ്ണ. ആ ശരി. അതെങ്ങട്? ഹലോ, നീ എവിടെയാ? ഏത് ഏരിയയിലെന്ന് പറ. അറിയില്ല. ഫോൺ ഡിസ്പ്ലേ നോക്കി പറ. കടവന്ത്ര. ശരി, മുറി നോക്കി പുറത്തെന്തെങ്കിലും കാണുന്നുണ്ടോ? ജെല്ലിക്കൂടെ നോക്കുമ്പോ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അത് മതി, ഇപ്പൊ വരാം. ഹലോ, ഒന്ന് ഹോളിയേ. ഇപ്പൊ ലൈറ്റ് ഓഫ് ആയി നോക്കണേ. സൂപ്പർ. ദർശനി, ടെൻഷൻ ആവാതെ, ഏരിയ കണ്ടുപിടിച്ചു, ഇനി സ്ട്രീറ്റ് കണ്ടുപിടിക്കണം. ഹോൾഡ് ചെയ്യണേ. ഓഫായോ? ഇല്ല. ഇപ്പൊ ഓഫായോ? ഹലോ, പത്ത് മിനിറ്റ്. ഇപ്പൊ ഓഫായോ? ഇല്ല. ഇപ്പൊ ഇല്ല. അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകില്ലേ? ആകെപ്പാടെ മൂന്ന് പെഗും കഴിച്ചോണ്ടിരിക്കുക. നാണക്കേട്. മൂന്നല്ലടാ, നാലെണ്ണം ഞാൻ കഴിച്ച. ഇവന്മാരുടെ അതങ്ങ് പോയി നോക്കാൻ പറ. ഇവനിങ്ങനെ ഒരു പേടിച്ചൂറി ആയിപ്പോയല്ലോ. വേണ്ട, ഞാൻ തന്നെ പോയി നോക്കിട്ട് വരാം. അവന്റെ തലയിലെടുത്ത് ആർക്കൊന്നും മാറ്റാൻ പറ്റുമോ? സ്റ്റൈൽമെന്നെ അനുകരിക്ക. ഇനി എവിടെയെങ്കിലും ഒളിക്കുക, രക്ഷയുള്ളൂ. അയ്യോ എടാ, നീ എന്താ ഇവിടെ വന്ന് പൊതച്ചും കൂടി ഒളിച്ചിരിക്കണേ? നാണല്ലേടാ നിനക്ക്. നാണക്കേട് വിചാരിച്ചാലേ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. നീയും വേണേ ഒന്നെടുത്ത് പൊതയ്ക്ക്. ഞാനും ഒളിച്ചിരിക്കണോ? കുറച്ച് കേട്ട്. മതി, മതി അഭിനയിച്ചത്.
എന്തു പറ്റി നിനക്ക്? ഇങ്ങനെ അഭിനയിച്ചോണ്ടല്ലേ കെട്ടുപിടിക്കാൻ ഒരു ചാൻസ് കിട്ടി. എന്താ തള്ളുന്നേ? ഞാനല്ല. അവൻ കണ്ടുപിടിക്കോ? ആരാത്? ഇല്ലടാ, കണ്ടുപിടിച്ചില്ലടാ. എന്തു പറ്റി? അവൻ നമ്മളെ കണ്ടുപിടിച്ചടാ. പാവങ്ങളാന്ന് വിചാരിച്ച് വിട്ടുപോവാ. അവൻ നല്ലവനാടാ. കാരണം
മുകുന്ദ, വണ്ടി പുറപ്പെട്ടു. മുത്തശ്ശൻ രണ്ടാമത്തെ വണ്ടിയിലാണ് ഉള്ളത്. നമ്മുടെ ഫൈറ്റർ കൊല്ലാൻ പറ്റും. ഏയ്, ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കറിയോ? അതുകൊണ്ടാണ് ഞാൻ ഷൺമുഖത്തിനോട് അങ്ങനെ പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ മുത്തശ്ശൻ ഇങ്ങനെ. അതെ ചേട്ടാ, മുകുന്ദം പറഞ്ഞു ശരി തന്നെയാ. എഴുതി കൊടുക്കാൻ പോകുന്നത് കടയല്ല, ആശ്രമോ. ആ മുദ്രപത്രം ഉണ്ടാക്കിയത് ഞാനാ, എനിക്കെല്ലാം അറിയാം. പറ ദക്ഷിണ. ദക്ഷിണ, ഇവിടെ നോക്ക്, എന്താ സംഭവിച്ചെന്ന് പറ. രജിസ്റ്റർ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ വെച്ച് എല്ലാ മുദ്രപത്രത്തിലും അവരെന്നെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചു. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു മുകുന്ദ. അതെവിടെ ദക്ഷിണേ, ഇതൊക്കെ പ്രശ്നമാണോ? ഒപ്പല്ലേ ഇട്ടുള്ളൂ. എനിക്ക് ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ഒന്ന് പിടിച്ചടാ. ഇതിനൊക്കെ വിഷമിക്കാറുണ്ടോ? ഒന്നുമില്ല ദക്ഷിണ, ഒന്നുമില്ല. ഓക്കേ ചേട്ടാ. എന്താടാ ചേട്ടാ? എന്താ അക്കയുടെ ആൾക്കാർ ആശ്രമം പൊളിക്കാൻ വന്നിട്ടുണ്ട്. മുത്തശ്ശൻ നമസ്കാരം. അച്ഛ, എന്നോട് ക്ഷമിക്ക. അച്ഛ, അച്ഛനോട് കാണിച്ച ദ്രോഹത്തിന് എനിക്ക് ശിക്ഷ കിട്ടി. അച്ഛ, ആശ്രമം എഴുതി കൊടുത്തതിന് ശേഷം എം എൽ എ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ
ഞാൻ അക്കയെ കാണാൻ ചെന്നു. പക്ഷേ എന്നെ കാണാൻ അനുവദിക്കാതെ അവരുടെ ആൾക്കാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം മനസ്സിലായത് അക്ക എന്നെ സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നുവെന്ന്. കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ ഇപ്പൊ ജയിലിൽ അടച്ചിരിക്കുക. അച്ഛാ, എനിക്ക് രാഷ്ട്രീയം വേണ്ട അച്ഛാ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കിത്തരാമോ? ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് പുറത്തു വന്നില്ലേ, അതിലും വലുതാണോ ഇത്? ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. സുഖമായിരിക്കുന്നു? ആ സുഖമായിരിക്കുന്നു. നിനക്കോ? ഒരു സുഖമില്ല ചേട്ടാ. ചേട്ടാ, എനിക്കൊരു അച്ഛൻ്റെ ഒരു അമ്മ, ഒരു ഭാര്യ, ഒരു കുട്ടിയായിട്ട് ശരി സർക്കാർ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബം തന്നെ ഇത്. ഇപ്പൊ അണ്ണന്റെ മനസ്സ് മാറിയില്ലേ? ഇനി ഞങ്ങൾക്ക് ആരെ മാറ്റതര? എന്റെ കുടുംബം ഇനി ആര് കാത്തിരക്ഷിക്ക്? ചേട്ടൻ തന്നെ ഒരു വഴി പറഞ്ഞതാ. ഞാൻ നിന്നോട് ചോദിക്കാം, എന്താ ഒരു വഴി എന്ന് പറ? ചേട്ടനെ പോലെ എന്നെ സിനിമ ചേർത്താ മതി. ചേട്ടൻ അറിയാലോ ഞാൻ നന്നായിട്ട് അടി വാങ്ങുന്ന ആളാണ്. നീ അടി വാങ്ങുന്നവൻ? എടാ, അടി വാങ്ങുന്നവനെ പോലെ അഭിനയിക്കുന്നവനെ സിനിമക്ക്? അതിന് മുഴുവൻ യോഗ്യതയും നിനക്കുണ്ട്. നോക്കാം. താങ്ക്സ്. വെൽക്കം. ഞാൻ ജിമ്മിൽ പോകാതെ ജിംനാസ്റ്റിക്കായടാ. ആദ്യം മലയാളം, പിന്നെ തമിഴ്, പിന്നെ തെലുങ്ക്, പിന്നെ സ്ട്രേറ്റ് ഹോളിവുഡടാ. നിനക്കാണ് ഇംഗ്ലീഷ് അറിയോടാ? അണ്ണൻ ഇംഗ്ലീഷ് സംസാരിച്ച് നീ കേട്ടിട്ടുണ്ടാ? സ്റ്റിൽ എടുക്കടാ. കേരളത്തിന് വേണ്ടി തന്റെ സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അക്കാ എന്ന അരുന്ധതി ദേവി അവരുടെ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവൾ, അബലകളുടെ രക്ഷകി, വൃദ്ധകളുടെ പൊന്നോമന പുത്രി, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണി, നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവം, അഭയം ചോദിക്കുന്നവർക്ക് ആശ്രയം നൽകുന്നവൾ, ശത്രുക്കളോട് പോലും വിനയം പെരുമാറുന്നവൾ, നമ്മുടെ പ്രിയപ്പെട്ട അക്കാ എന്ന അരുന്ധതി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ആശീർവദിക്കുക, അനുമോദനം. അല്ല അക്കയുടെ ശരിക്കും ഒരു കുട്ടിയാണ് എന്നല്ലേ? 15 വയസ്സല്ലേ അക്ക ഫോട്ടോ വെച്ചിൽ ജീവിതം ആരംഭിച്ചത്? അവിടെ വരാറുള്ളൊരു കൗൺസിലറെ മയക്കി, അവൻ ഒരു MLA കറക്കി, അവൻ്റെ കീപ്പായിട്ട് അങ്ങ് കൊച്ചിയിൽ സെറ്റിലായി. പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ മിടുക്കൊണ്ട് MLA മന്ത്രിയായി. മന്ത്രിയായപ്പോൾ പിന്നെ നിന്റെ പഴയ പണിയൊക്കെ പൊളിറ്റിക്സിൽ ഇറക്കി. എന്താ പറയുക, പിന്നെ നിങ്ങൾ ചെയ്ത് അയാളെ ഇളക്കി വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി. പാർട്ടി ഡെവലപ്പായ ഉടനെ ഭാവം ആ മനുഷ്യനെ തട്ടിമാറ്റിയിട്ട് നിങ്ങൾ ആ സ്ഥാനത്ത് വന്നു. ആ ഗുണ്ടകളെ വെച്ച് നാട് ഭരിക്കുന്ന സ്ഥിതിയാണ് നിങ്ങൾക്കിപ്പോൾ. ഇന്ന് എത്ര പേരാ വീട് നഷ്ടപ്പെട്ടും സ്ഥലം നഷ്ടപ്പെട്ടും ജീവിക്കുന്നത്? പാവ ആനാഥ പിള്ളേർ, അവരെന്ത് തെറ്റിയതു? സ്വന്തമായിട്ട് ആരും ഇല്ലാത്തവർക്ക് ആ ആശ്രമമാണ് അച്ഛനും അമ്മയും. അതും വെട്ടിപ്പിടിച്ച് അവരെ നടുറോട്ടിലിറക്കിയല്ലേ? അതേ നടുറോട്ടിൽ നീ നാട്ടുകാരുടെ മുമ്പിൽ ചത്ത് കിടക്കേണ്ടി വരും. എന്താ ഭീഷണിയാണോ? വെല്ലുവിളി. അന്ന് പറഞ്ഞില്ലേ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്യുന്ന സിനിമയിൽ വില്ലനാവുമെന്ന? ഇനി നിന്റെ വില്ലൻ ഞാനടി. ഒരുപാട് സിനിമ ശബ്ദം എന്നെ കൊന്നുകൊണ്ട് ആ സ്വത്ത് വിൽപ്പന തടയാമെന്ന് നിങ്ങൾ ഒരിക്കലും വ്യാമോഹിക്കണ്ട. ഈ ഡീലിലൊക്കെ ഞങ്ങൾ വെറും ഡമ്മികളാ. എന്നെ കൊന്നുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കില്ല. കളിക്കുന്നതെല്ലാം അക്കയാണെങ്കിലും എല്ലാം തീരുമാനിക്കുന്ന വാപ്പയാ. നീ പൊക്കുകയാണെങ്കിൽ വാപ്പയെ തന്നെ പൊക്കണം. വാപ്പ? അതാരാ? അക്കയുടെ നിഴലാ വാപ്പ. ഞങ്ങളുടെ പേരിൽ ബിനാമി സ്വത്ത് വാങ്ങിച്ചിട്ട് അടുത്ത ദിവസം അത് വാപ്പയുടെ പേരിലേക്ക് മാറ്റും. സ്ഥലത്തിൻ്റെ വിറ്റുവരവ്, സ്വിസ് ബാങ്കിൽ പണം നിക്ഷേപിക്കല്, ഇലക്ഷന് പണം ഉണ്ടാക്കല്, അക്കയുടെ ശത്രുക്കളെ കൊല്ലുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് വാപ്പയാ. അവൻ കൊന്നതിൻ്റെ കണക്ക് കടലിന് മാത്രമേ അറിയൂ. പറ്റുമെങ്കിൽ അവനെ ഒന്ന് പൊക്കി നോക്ക്. അവനെ നിനക്ക് പൊക്കാൻ കഴിഞ്ഞാൽ ആശ്രമം നിനക്ക് തിരികെ കിട്ടും. എന്നാലത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഗ്രാമത്തിൽ നല്ലവനെ പോലെ അഭിനയിച്ച് അവിടുത്തെ ആൾക്കാരെ കൂടെ നിർത്തിയിരിക്കുക.
മീനായിരം മുള്ളുണ്ടെങ്കിലും തൊണ്ടേ കുടുങ്ങുന്ന ഒരൊറ്റ മുള്ളാടാ. നിന്റെ വാപ്പയുടെ ജീവിതത്തില് ആ മുള്ളു ഞാനാ, പൊക്ക് ഞാൻ. അച്ഛനെ കൊന്നിട്ട് മാന്യത ചമഞ്ഞ് നടക്കണല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വേണ, ആരോടാ നീ സംസാരിക്കുന്നേ? അസ്സലാമു അലൈക്കും വെച്ച് ഇവരെ പൊക്കാൻ പറ്റും തോന്നില്ല. ഇവിടെ വെച്ച് തന്നെ ഞാനത് ചെയ്യണം. എന്നെ കാണാനാണ് ഇത്ര തിരക്ക്? ഇത് മാർക്കറ്റ് ആണ് സാർ, ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരക്കുണ്ടാവും. നിന്നെ നിനക്കാൻ വെച്ചിട്ടാ ഒരു ഷേക്ക് തന്നെ. ഞാനാണ് പടത്തിലെ ഹീറോ. അവൻ രക്ഷപ്പെട്ട പയ്യൻ കുറച്ച് സ്ട്രോങ്. എന്റെ എല്ലാ പടത്തിലെ സീനും ഇനി മാർക്കറ്റിൽ വേണം ഷൂട്ട് ചെയ്യാം. തിയേറ്ററിലാണെങ്കിൽ എന്റെ പടം കാണാൻ ആരും വരാറില്ല, അറ്റ്ലീസ്റ്റ് ഷൂട്ടിംഗ് കാണാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ. സൂപ്പറാണ് സാർ. സാറേ, നമ്മുടെ കഥ വെച്ച് ഒരു ആദ്യരാത്രിയുടെ സീനുണ്ട്, അത് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റിയാ. ഇവരൊക്കെ ആദ്യരാത്രി തന്നെ ഉണ്ടായതുകൊണ്ട് ഇവരെ നടുവിൽ വെച്ച് അത് ഷൂട്ട് ചെയ്യാം. അപ്പൊ തല്ലി മേടിച്ചോളൂ. ഗുഡ് ഈവനിങ് മാസ്റ്റർ. സാർ, ഫൈറ്റിന്റെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, ഈ പടത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പോസ്റ്റ് ഷോട്ടിപ്പ് വരെ എല്ലാം ഞാൻ തന്നെയാ. അതിപ്പോ എന്റെ അമ്മയെ കൊന്ന വില്ലന്റെ ഏരിയയിൽ വന്ന് അവനോട് ഒരു പഞ്ചിങ് ഡയലോഗ് പറഞ്ഞ് അവനെ ഇടിച്ച് പഞ്ചറാക്കണം. കറക്റ്റ് അല്ലേ? കറക്റ്റ് സാർ. മാസ്റ്റർ, മിനിക്കോയ് ദ്വീപിലെ മാങ്ങ വിറ്റ കാശോട്ട് പടം എടുക്കാൻ വന്നതാ. നാട്ടിൽ തിരിച്ചു പോണെങ്കിൽ ഒന്നുകിൽ പണം കൊണ്ടുപോണം, അല്ലെങ്കിൽ മാങ്ങ തിരിച്ചു കൊണ്ടുപോണം. അതോ അല്ലെങ്കിൽ മാങ്ങാക്കോട്ട തലയിൽ വെച്ച്. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യണ മാസ്റ്റർ? കാർ നല്ല വേഗത്തിൽ വന്ന് നിൽക്കുന്നു, ഡോർ തുറക്കുന്നു, നിങ്ങൾ ഇറങ്ങുന്നു. 96 ഫ്രെയിമിലെ നിങ്ങൾ സ്ലോ മോഷൻ ഇങ്ങനെ ഓടി വരിക. പെട്ടെന്ന് നിങ്ങളെ നോക്കുമ്പോ അമ്മ മരിച്ചു കിടക്കുന്നു, മനസ്സിൽ സങ്കടം വന്നു, ഉള്ളിൽ ദേഷ്യം വന്നു. എന്നിട്ട് വില്ലനെ നോക്കി, അയാളുടെ കൂടെ 20 പേരുണ്ട്. അവിടെയാണ് ഫൈറ്റ്. അവൻ കൊടുവാളും കടിച്ചു പിടിച്ച് ആകാശത്തേക്ക് പോണതിനാ? ഇവൻ ആരാ? എവിടേക്കാ പോണത്? ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ലേ? എന്താ സാറി കാണിക്കുന്നേ? സോറി സോറി മാസ്റ്റർ, നോക്കുന്നു പോലെ. ഓക്കെ, അതിനുശേഷം ക്ലോസ് വെച്ചോ. ക്യാമറ ഓൺ സാർ, ക്ലോസ് വെക്കേ. അത് എന്താ അവിടെ നടക്കുന്നത്? അത് ബാക്ക്ഗ്രൗണ്ടിൽ വാപ്പയെ പൊക്കാൻ പോവുക. എന്താ താഴെ വേണോ? കഥ കഴിക്കാൻ പോവുക. ഞാൻ പോയിട്ട് ചെയ്താ മതി. പറ, അങ്ങനെ പറഞ്ഞ നിങ്ങളെ. ഓക്കെ, റെഡി. 1 മോർ.
ചാരെ അവിടുന്ന് നന്നായിട്ട് ചിരിച്ചോണ്ട് തിരിഞ്ഞു നോക്ക് സാർ. നന്നായിട്ട് ചിരിക്കും സാർ, നന്നായിട്ട് ചിരിക്കും. മുണ്ടാ വാപ്പ വരുന്നുണ്ട്. എന്റെ അമ്മയെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. പറയൂ സാർ. ഓരേ ഞാൻ വെറുതെ വിടില്ലടാ, ഓരേ ഞാൻ വെറുതെ വിടില്ല. നീ എന്തിനാ കട്ട് പറഞ്ഞേ? നീയാണ് ഡയറക്ടർ, ഞാനാണ് ഡയറക്ടർ. മര്യാദയ്ക്ക് ഡയലോഗ് പറയാൻ അറിയാൻ പാടില്ലേ? നീയാണ് ഡയറക്ടർ, ഞാനാണോ? ആരാത്? അനുക്രവടത്തിൽ അഭിനയിച്ചില്ലേ സതീഷ് പണ്ഡിറ്റ്? അവനോ? മര്യാദയ്ക്ക് ഡയലോഗ് പറയാ. വൺ മോർ. ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് ആടുന്നത്? ഒന്ന് ഉഷാറായിട്ട് നിൽക്കണോ, ഇങ്ങോട്ട് മാറി നിൽക്ക. പക്ക.
വാപ്പേ, അതും അവന്റെ ഏരിയയിൽ പോയി? അതെങ്ങനെ? വാപ്പയുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണാ പിന്നെ എന്റെ കഥ തീർന്നു. അങ്ങനെ സംഭവിക്കരുത്. എന്നോടാണ് അവന്റെ കളിയല്ലേ? ഒരു സിനിമാ നടൻ. ഒരു സ്ഥലം ബാക്കി വെക്കരുത്, മുഴുവൻ തരയണം. നീ പറഞ്ഞ പോലെ എല്ലാത്തിനെയും അടിച്ചു തൂക്കി വണ്ടിയിലിട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ബോംബെയും ബീഹാറും ഒക്കെ ചുറ്റിക്കാണിച്ചിട്ട് ഞാൻ പറയുമ്പോ തിരിച്ചുണ്ടോ? പറഞ്ഞ പോലെ. ശരി. ഇവിടെ എന്തിനാ എന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്? CBI എൻക്വയറി. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തത്? ലാൻഡ് മാഫിയ, സ്ഥലം കയ്യേറ്റം, അക്കയും നീയും തമ്മിലുള്ള ബിനാമി ബന്ധം, അക്കയ്ക്ക് വേണ്ടി നീ ചെയ്ത കൊലപാതകങ്ങൾ, എന്താ? ആ പറ, കേക്കട്ടെ. എന്തു തന്നെയായിരുന്നാലും എന്റെ വക്കീലോട് വരാൻ പറ. നിന്നെ അറസ്റ്റ് ചെയ്യുന്ന കേട്ടപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കോഓപ്പറേറ്റ് ചെയ്യ്. ജസ്റ്റ് 5 മിനിറ്റ്സ്. എന്റെ വക്കീൽ വരാതെ ഒരു അക്ഷരം പോലും ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. നിന്റെ പേരെന്താ? നാട്? നിന്റെ ഫാമിലി എവിടെയാ? അക്കയും നീയും തമ്മിലുള്ള ബന്ധം എന്താ? അക്ക ആരാന്ന് എനിക്കറിയില്ല സർ. ജോക്കല്ലേ, നന്നായിട്ടുണ്ട്.
രാഷ്ട്രീയ നേതാവായി ഇവിടുത്തെ അക്കയ്ക്കും നിനക്കും എന്താ ബന്ധം? I'm sorry. Any physical? Pain. അക്ക ആരാണെന്ന് എനിക്കറിയില്ല. അബ്ദു, നിന്നെ പോലെ ഞാനൊരു മുസ്ലിം തന്നെയാ. നിന്റെ നല്ലതിനു വേണ്ടി പറയാ, സമ്മതിച്ചേക്ക്. പറ്റില്ല. എന്താ പക്ഷേ, വല്ലതും പറഞ്ഞോ. എവിടെ, ഒറിജിനൽ CBI വന്ന് ചോദിച്ചാലും സത്യം പറയും തോന്നില്ല. ഞാൻ പോവാണേ. അൻവറിന്റെ പടത്തിൽ ഇൻസ്പെക്ടർ വേഷാ. ഏ, വണ്ടി വെയിറ്റിംഗ് ആണേ. വരട്ടെ. താങ്ക്സ് ചേട്ടാ. ചേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യാ? വേറെന്ത് ചെയ്യാനാ? സ്പെഷ്യൽ ഓഫീസറെ വരുത്തു തന്നെ. ഞാൻ ഉണ്ണികൃഷ്ണൻ. എന്താ നോക്കുന്നേ? 7299026296. ഇതാരുടെ നമ്പറാ? എന്റെ നമ്പറാ. 9841944339. ഈ നമ്പറിൽ നിന്ന് ഈ മാസം നിങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടോ? ഗുഡ് മെമ്മറി. വന്നിട്ടുണ്ടാവില്ല. എന്റെ നമ്പർ 9841393548. ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. അൺനോൺ നമ്പർ. നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ നമ്പറില്ല, പക്ഷേ ഈ മെമ്മറിയിലുണ്ട് അക്കയുടെ നമ്പർ. Morning. I'm Robert. There is a property in Karavandra belongs to you. Pingi pingi pongi rather rather. എന്തപ്പാ നിങ്ങൾ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന. നിന്നോട് ചോദിച്ചാ പറയുന്ന നിനക്ക് അക്കെ അറിയില്ല. രണ്ടുപേരും കൂടെ ധാരണയിലെത്തിയതാണ്. സത്യം പറഞ്ഞല്ലോ. വരുന്ന ഓഫീസർമാരുടെ ചോദ്യത്തിന് മറുപടി പറയാത്ത എന്താ? ഏയ്, വലിയ സാമർഥ്യമാണെന്നാണ് വിചാരം. പോലീസ് ഓഫീസേഴ്സ് അടി കൊടുത്താ ചോദ്യം ചെയ്യ. CBI ആണെങ്കിൽ ലൈറ്റ്സ് ഓഫ്. ലൈറ്റ്സ് ഓഫ്. CBI ഓഫീസേഴ്സ് ഒരിക്കലും അടിക്കില്ല. സോഫ്റ്റ് ആയിട്ട് കേസ് ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യും. വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. ലൈറ്റ് ഓഫ് ഇട്ട് എന്നെ അടിച്ചതാ, വിശ്വസിക്കരുത്. ഇതെല്ലാം അഭിനയിക്കുക. എന്നെ അടിച്ചു, എന്നെ അടിച്ചു. ലൈറ്റ്സ് മാത്രമേ ഓൺ ആയിട്ടുള്ളൂ, ക്യാമറ ഓൺ അല്ല. സത്യം പറഞ്ഞ ക്യാമറ ഓൺ ആവും, ഇല്ലെങ്കിൽ നേരത്തെ പോലെ ലൈറ്റ്സ് ഓഫ് ആയിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണം? അക്ക എനിക്കറിയാം. അങ്ങനെ വഴിക്കുവാടാ. 10 വർഷത്തിന് മുമ്പ് ഒരു ലാൻഡ് വിൽക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നായിരുന്നു. അന്ന് തൊട്ടുള്ള ബന്ധവാ. അക്കയ്ക്ക് വേണ്ടി ഞാൻ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് റോബറി, അടിപിടി, പിടിച്ചുപറി, കൊള്ള, ഇങ്ങനെ പലതും. അവസാനം ആ പത്ര റിപ്പോർട്ടറെ കൊന്നതുവരെ എല്ലാം അക്ക പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്.
രാജി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ജി ആർ ബിൽഡേഴ്സിന്റെ ഉടമ വാപ്പ പോലീസ് കസ്റ്റഡിയിൽ. രാഷ്ട്രീയ ആചാര്യ അരുന്ധതി ദേവിക്കെതിരെ സാക്ഷിമൊഴി. ഞാൻ പലതവണ പറഞ്ഞു, എനിക്കും വാപ്പയ്ക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. സർ, അക്ക പറയുന്നത് വാപ്പയോട്ട് ഒരു ബന്ധമില്ലെന്നാണല്ലോ. അക്ക സത്യം പറയാൻ തോന്നുന്നുണ്ടോ? വാപ്പ അക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. നാളെ കാണിച്ചു തരാം. നമ്മുടെ അക്ക ജയിലിലാവുന്ന തോന്നേ. ഇത്രയൊക്കെ തെളിവുണ്ടായിട്ടും അക്കയെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. തെളിവുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യൂ. അക്ക ഇതിൽ ശരിക്കും പെട്ടത് തന്നെ. അക്കയ്ക്കും വാപ്പയ്ക്കും എന്തോ കണക്ഷൻ ഉണ്ട്. ചുമ്മാ ഊതല്ലേ. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഇതിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും അക്ക എസ്കേപ്പ് ആവും. അക്കയ്ക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് പോലീസ് നടപടി വൈകുന്നുവെന്ന് പൊതുവെ ആരോപണമുണ്ട്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ ഒളിവും മറവുമൊന്നുമില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. വാപ്പ എന്ന അബ്ദുൽ ഖാദറിന്റെ വീഡിയോ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ തലാപകരണം നടന്നതായി തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ അടുത്ത വെള്ളിയാഴ്ച അക്ക എന്ന അരുന്ധതി ദേവിയെ കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് അധികാരികളോട് കോടതി ഉത്തരവിടുന്നു. ഹലോ, മാഡം ഫോൺ ചെയ്യാൻ പറഞ്ഞായിരുന്നു, ഒന്ന് മാഡത്തിന് കൊടുക്കൂ. എത്ര ദിവസമായി, എപ്പോഴാണ് വെളിയിൽ ഇറക്കുന്നത്? നിങ്ങളെ വെളിയിൽ ഇറക്കാൻ പറ്റിയ സർ. കൊല്ലാൻ പോവാണോ? എടാ, ഈ കാര്യം മാഡത്തിന് അറിയാവോ? മാഡം ലൈനിലുണ്ട്, സംസാരിക്ക്. ഹലോ. നീ മരിക്കണം ബാപ്പ. എന്ത്? നീ മരിച്ചാലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. മനസാക്ഷി നോക്കേണ്ട കാര്യമില്ല. നീ മരിക്കണം. ഹലോ, ഹലോ, ഹലോ. നിങ്ങൾ മരിച്ചേ പറ്റൂ. ഞാൻ ചാകില്ല. നിങ്ങൾ മരിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. മക്കൾ, എന്റെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിക്കില്ല. മാഡത്തെ ഞാൻ വിശ്വസിച്ചതിന് എനിക്ക്. ജി ആർ ബിൽഡേഴ്സ് ഉടമ വാപ്പ ജയിലിൽ ദുരൂഹമരണം. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ഇതിനെപ്പറ്റി പൊതുജനങ്ങളോട് ചോദിച്ചപ്പോൾ, ആത്മഹത്യയൊന്നുമല്ല, ഇത് പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതക. ഏത് രാഷ്ട്രീയക്കാരനാണ് കുടുങ്ങിയിട്ടുള്ളത്? കൂടെയുള്ളവനല്ലേ ബലിയാടാ വന്നത്? ഇന്ന് അക്കയുടെ ബലിയാണ് ബാപ്പ. അക്കയെ എതിർത്ത് ആയിരക്കണക്കിന് പൊതുജനങ്ങൾ കോടതി പരിസരത്ത് തിങ്ങി നിറഞ്ഞു. വേഗം പോകാൻ പോകാൻ. മാറിക്ക്, അങ്ങോട്ട് മാറിക്ക്, അങ്ങോട്ട് മാറിക്ക. അക്ക, അവന്മാരെല്ലാം അപ്പുറത്ത് ഗ്രൂപ്പായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പുറത്തു വരുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കൊന്നു തള്ളിയേക്ക്. അരുന്ധതി ദേവിയുടെ പേരിൽ രാഷ്ട്രീയപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണിത്.
അതിനാൽ ഈ കേസ് നിലനിൽക്കില്ല. ഇതിന് കാരണക്കാരായവരെ കണ്ടുപിടിച്ചവർക്ക് മതിയായ ശിക്ഷ നൽകണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. മുഖ്യ സാക്ഷിയായ വാപ്പ എന്ന അബ്ദുൽ ഖാദർ മരണപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിന്റെ മരണമൊഴിയുടെ വീഡിയോ പകർപ്പും വാദിഭാഗത്തുള്ളവരുടെ സാക്ഷിമൊഴികളും കുറ്റം ചാർത്തിയിരിക്കുന്ന അരുന്ധതിക്കെതിരായതുകൊണ്ട് 15 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിടുന്നു. അന്യായ മാർഗത്തിലൂടെ സ്വന്തമാക്കിയ പാവപ്പെട്ട ജനങ്ങളുടെ വസ്തുവകകൾ അവരെ തിരിച്ചേൽപ്പിക്കുവാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നു. നാട് റോഡിൽ ഇതേ നാട്ടുകാരുടെ മുമ്പിൽ നീ ചത്തു കിടക്കും. എന്താ മോളെ, നിന്റെ മുത്തശ്ശൻ ഇപ്പൊ ഭയങ്കര ബിസി അല്ലേ? സാർ, ആ പണമൊക്കെ പുള്ളി വില്ലനായിരിക്കുമ്പോ വാങ്ങിച്ചതല്ലേ സാർ. അദ്ദേഹം ഇപ്പൊ ഹീറോയാണ്, ഞാനാണ് ഓൾ ഇൻ ഓൾ. 2C പേയ്മെന്റ് ഓക്കെ ആണെങ്കിൽ പറയൂ, ഫിക്സ് ചെയ്തേക്കാം. ലഡു ലഡു രണ്ട് ലഡു 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 രണ്ട് ലഡു ചേർന്ന് ലഭിച്ചത് ലക്ക് ലക്ക്.
മുത്തു ഞാൻ തുടങ്ങും വർക്ക് വെണ്ണിലകത്തിലും നിർത്താതെ പായും പോരിലെ കുതിരയെ പോലെ പറക്കും ഓടി ഞാൻ തളരാതെ ലഡു രണ്ട് ലഡു ചേർന്ന് ലഭിച്ചത് ലക്ക് ലക്ക് ഒന്നിനൊന്ന് ടേസ്റ്റായ ലഡു ഒന്ന് നുണഞ്ഞാൽ കിക്ക് കിക്ക്